ജോണി, ഇനി ഞാൻ പോട്ടെ. ഇത്ര ധൃതി എന്താ? പരീക്ഷ ഒക്കെ ഇന്ന് കഴിഞ്ഞില്ലേ? ഇനി രണ്ടു മൂന്ന് മാസക്കാലം പുസ്തകം നോക്കണ്ടല്ലോ. അത് കഴിഞ്ഞാലും വേണ്ടി വരില്ല. അതെന്താ? പരീക്ഷയോടുകൂടി എന്റെ പഠിത്തം അവസാനിച്ചു. ഓ, കാരണം? തോറ്റാൽ അമ്മച്ചി പഠിത്തം നിർത്തും. തോക്കാനോ? ലില്ലി SSLC ക്ക് തോക്കാനോ? അന്ന് വരട്ടെ, ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ. ജയിച്ചാൽ അപ്പച്ചൻ എന്റെ പഠിത്തം മതിയാക്കും, നിർത്തും. തോക്കാനോ? ലില്ലി SSLC ക്ക് തോക്കാനോ? അന്ന് വരട്ടെ, ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ. ജയിച്ചാൽ അപ്പച്ചൻ എന്റെ പഠിത്തം മതിയാക്കും. കോളേജിൽ പോകാൻ വകയില്ലാത്തത് കൊണ്ട്. അതിരിക്കട്ടെ, ജോണി എന്നാണ് മടങ്ങിപ്പോകുന്നത്? അത് പറ്റുമെന്ന് തോന്നുന്നില്ല. പറ്റണം, പറ്റിക്കണം. ഞാൻ പോട്ടെ. എബ്രഹാം സാർ സ്കൂളിൽ പഠിപ്പിച്ചോണ്ട് പറഞ്ഞേ, നെഞ്ചത്ത് വേദന വന്ന് വീണു. വിവരം പറഞ്ഞോടനെ ഞങ്ങൾ അവിടെ ചെന്ന് സാറിനെ എടുത്ത് വീട്ടിലാക്കി ഡാക്ടർ കാറ് വെച്ചിച്ച് അങ്ങോട്ട് പോകുന്നത്. അവളിപ്പോ വരും. കഷ്ടമായി പോയി എന്ന് പറഞ്ഞാ പറ്റുമോ? കർത്താവ് വിളിക്കുമ്പോ പോകാതെ നിൽക്കുമോ? അത്തോടെ ഒന്ന് പോകേണ്ടതായിരുന്നു. എന്തിനാ തള്ളയുടെ മോടേയും കണ്ണീര് കാണാനും? കരയുന്നവന്റെ കണ്ണുനീര് തുടക്കുക എന്നില്ലയോ കർത്താവ് പറഞ്ഞിട്ടുള്ളത്? ഓ, കർത്താവ് പറഞ്ഞതെല്ലാം അതേപടി ചെയ്യുന്ന ഒരു പുണ്യാളെ ഒന്ന് മിണ്ടാണ്ടിരിക്കുമോ? ഈ രാത്രി കണ്ട പെണ്ണുങ്ങളുടെ കണ്ണീര് തുടയ്ക്കാൻ പോകുന്നു. ലില്ലി, നീ വേണ്ടി അമ്മച്ചിയെ സമാധാനിപ്പിക്കാൻ. ഞങ്ങൾക്ക് ഇനി ആരുണ്ട് കുഞ്ഞ്? കർത്താവുണ്ട് അമ്മച്ചി, പിന്നെ ഞങ്ങൾ എല്ലാരും ഉണ്ട്. അമ്മച്ചി സമാധാനപ്പെടും. ഞാൻ എങ്ങനെ സമാധാനപ്പെടും? പെണ്ണുകളെ കർത്താവ് കൽപ്പിച്ച് വിളിച്ചവനെ ചില്ലി കരയരുത്. ജാണിയെ കണ്ടില്ലല്ലോ, ഈ രാത്രിയിൽ അവൻ എവിടെ പോയിരിക്കുക? ഞാൻ പറഞ്ഞില്ലേ, അവൻ ആ ശവമടക്കിന് കൂടിയിട്ട് അവരുടെ വീട്ടിൽ പോയതാ. അവൻ അവിടെ പോവില്ല. എന്താ അങ്ങോട്ട് പോകാൻ കാരണം എങ്ങനെയല്ലേ? അവൻ അവിടെ പോയി കുത്തിയിരിക്കുക, ഞാൻ സത്യം ചെയ്യാം. അയ്യോ, അത് വേണ്ട. ഏതായാലും വെറുതെ കള്ള സത്യം. നീ അവിടെ മിണ്ടായിരിക്കുമോ? ഓ, ഇനി മിണ്ടത്തില്ലേ? നീ എവിടെ ആയിരുന്നടാ ഇതുവരെ? ഞാൻ പിന്നെ ഒരിടം വരെ പോയിരുന്നു. ആ ഇടം ഏതാന്നാ ചോദിച്ചേ? എനിക്കറിയാം. അറിയാമോ? എങ്കിൽ പറ. ഇച്ചായൻ, പിന്നെ ഇച്ചായന്റെ കൂട്ടുകാരൻ ജേക്കബിന്റെ വീട്ടിൽ പോയതാ. എവിടെ പോയാലും ശരി, കാലത്തെ നേരത്തെ വല്ലതും കഴിക്കാൻ ഇവിടെ എത്തണ്ടായടാ. അവിടെ ഇരി, എനിക്കൊന്നും വേണ്ട. കൂട്ടുകാരൻ വിരുന്നൂട്ടി കാണും. എന്നാലും ഇച്ചിരി വല്ലതും കഴി. വേണ്ട അമ്മച്ചി, എനിക്കൊന്നും കഴിക്കാൻ മതി, ഒന്ന് കിടന്നാൽ മതി. എന്റെ പമ്പറന്നവര് നിന്നെ നോക്കി നിന്നോ? അയ്യാ, നോക്കി നിൽക്കാൻ പറ്റിയ കാമദേവൻ. അവൻ പറഞ്ഞത് കേട്ടോ, നീ അവനെ നോക്കി നിന്നെന്ന്. അവനെങ്ങനെ വിട്ടൂടാ? ഈ നാട്ടിൽ ന്യായം നടക്കണം. കൊള്ളരുത് അടി പറയുന്നു. എന്നെയാ കാലമാറിന്റെ മുമ്പിൽ കൊണ്ടിട്ട് ചോടിപ്പോയ നീ? ബുദ്ധിമാൻ, ആ കോങ്ങണിപ്പമ്പറന്നൊരു എങ്ങാണ്ട് നോക്കിയിരിക്കുന്ന കണ്ട് മത്തായച്ചനെയാണെന്ന് വിചാരിച്ച മത്തായച്ച മണ്ടച്ചാരെ.
എടാ അവള് കോങ്കണ്ണിയായിരുന്നു. ബുദ്ധി വന്നു വാ. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ എത്ര നാൾ ഇങ്ങനെ വല്ലവന്റെയും കാരുണ്യത്തിൽ കഴിയാനും. അതുകൊണ്ടാണ് അമ്മച്ചി ഞാൻ വല്ല വീട്ടിലും ജോലിക്ക് പോവാമെന്ന് പറഞ്ഞത്. വീട്ടുകാരിക്ക് പോകാനാണോ നിന്റെ അപ്പച്ചൻ നിന്നെ ഇത്രയും പഠിപ്പിച്ചത്? നീ കണ്ടവന്റെ ആട്ടും ചീറ്റും സഹിച്ച് വിടുതി വേറെ ചെയ്യുന്നത് അങ്ങ് സ്വർഗത്തിരുന്ന് കാണുമ്പം സന്തോഷിക്കുള്ളൂ. അമ്മച്ചിയും ഞാനും പട്ടിണി കിടക്കുന്നത് കണ്ടാലേ അപ്പച്ചന് വിഷമമുണ്ടാകുള്ളൂ. അമ്മച്ചി അത് ഇതും ആലോചിച്ച് മനസ്സ് നോവിക്കാതെ കൊള്ളാവുന്ന ഒരു വീട്ടിലെന്നെ ജോലിക്ക് പറഞ്ഞയച്ചാൽ മതി. നമുക്ക് മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ ജീവിക്കാം. കർത്താവിന്റെ കളി അല്ലാതെ എന്തോ പറയാനാ. ഏതായാലും ഏലിയമ്മയെ കണ്ടൊന്ന് പറയാം. അവര് വിചാരിച്ച എന്റെ മോക്കൊരു ജോലി കിട്ടും. കണിശമ ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. അതങ്ങനെ ഇവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് വേണ്ടേ വല്ലടത്തോട്ട് കൊന്നിറങ്ങാൻ. അടുക്കളയിൽ പോലും ഞാൻ ചെന്നില്ലെങ്കിൽ ഊണ് നടപ്പില്ല. ഉള്ളത് പറയാമല്ലോ, സാറിന്റെ കാര്യം കേട്ടപ്പോ ഞാൻ താഴെ വീണുപോയി. നാല് നാഴിക കഴിഞ്ഞേ പിന്നെ കണ്ണു തുറന്നത്. എല്ലാരും വിഷമിച്ചു പോയെന്നേ. എല്ലാം കർത്താവിന്റെ പരീക്ഷയാ. പുണ്യം ചെയ്തവരെ കർത്താവ് പരീക്ഷിക്കും, അത് നല്ലതിനുമായിരിക്കും. എന്നാലും ഇത് കുറെ കടുത്തുപോയി. ഓ, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഇല്ലയോ കാര്യം കഴിഞ്ഞത്. പോയവര് പുണ്യം ചെയ്തവർ, വിട്ടേച്ച് പോയവര് പാപികള്. ഇതെല്ലാം കർത്താവിന്റെ കളിയാ ശോശാമയെ, സഹിക്കാ നോക്കുമോ? എന്തായാലും ശോശാമ വീട്ടിൽ കിടന്ന് കരയാണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് നല്ലതാ. ആ ശോശാമ ഇരുന്നാട്ടെ. നിവൃത്തി ഇല്ലാഞ്ഞിട്ടാ ഇറങ്ങിയത്. ലില്ലിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ പട്ടിണിയായിപ്പോ. ഏലിയാമ്മയോടല്ലാതെ ഞാൻ മറ്റാരോടാ പറയുന്നത്? ജോണി കുഞ്ഞിന്റെ അപ്പച്ചൻ വിചാരിച്ചാല് അവക്ക് എന്തെങ്കിലും ഒരു ജോലി. ശോശാമയോട് തുറന്നു പറയാമല്ലോ, ജോണി കുഞ്ഞിന്റെ അപ്പച്ചന് പണ്ടത്തെ പോലെ കണ്ടാക്കൊന്നുമില്ല. അങ്ങനെ പറഞ്ഞൊഴിയരുത്, എനിക്ക് മറ്റെങ്ങും പോകാനില്ല. ഏലിയമ്മ മനസ്സ് വെച്ച് സഹായിക്കണം. മനസ്സില്ലാഞ്ഞല്ല ശോശാമേ, കഴിവില്ല ഞാൻ. ഏതായാലും ശോശാമ വിഷമിക്കണ്ട, അവളെ ഇങ്ങോട്ട് അയക്കേ. കുറച്ച് ദിവസം അവൾ ഇവിടെ താമസിക്കട്ടെ. മേൽക്കുട്ടി അവളും കൂടി വീട്ടിലെ കാര്യങ്ങളും നോക്കട്ടെ. അതിനിടയ്ക്ക് എവിടെങ്കിലും ജോലി കിട്ടുമോന്ന് ശ്രമിക്കാം. അവക്ക് വീട്ടുജോലി ഒന്നും അറിഞ്ഞുകൂടാ. ഇന്നലെ വരെ പള്ളിക്കൂടവും പുസ്തകവുമായിട്ട് കഴിഞ്ഞവളാ. അവൾ വീട്ടുജോലി ചെയ്യണമെന്ന് ആരണ്ട് പറഞ്ഞു? മേരിക്കുട്ടിയുടെ കൂടെ ഇവിടെ കഴിയട്ടെ. ഒന്നും അല്ലെങ്കിലും അവിടെ മനോവിഷമം മാറുമല്ലോ. അത് ശരിയാ, ഞാൻ അവളോട് പറയാം. അമ്മച്ചി കാപ്പ് കുടിച്ചാട്ടെ. അമ്മച്ചി എന്ത് പറഞ്ഞാലും ശരി, ഇല്ല ഈ വീട്ടിൽ വേലയ്ക്ക് വരുന്നത് ശരിയല്ല. ചെടപാറേ, അതിന് അവരെ ആരാണ്ട് വിളിച്ചു വരുത്തിയതാണ്. ഇവിടെ തള്ള ഇവിടെ വന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ടാ ഞാനൊന്നും മൂളിയത്. ഈ കാലത്ത് വല്ല സഹായിക്കാമെന്ന് വെച്ചാൽ അതും കുറ്റമായത്. സഹായിക്കുന്ന ഇങ്ങനെയാണ്, കുറച്ച് രൂപ കൊടുത്ത്. അതിന് രൂപ ഇവിടെ കെട്ടി വെച്ചിരിക്കുന്നു കണ്ടവർക്ക് കൊടുക്കാൻ. നീ എന്ത് പറഞ്ഞാ ഈ പറയുന്നത്? ഓരോ ദിവസം തള്ളി നീക്കുന്ന പാട് എനിക്കേ അറിയാവൂ. എത്രയായാലും ലില്ലി എബ്രഹാം സാറിന്റെ മോളിലെ അമ്മച്ചി. ഒരു എബ്രഹാം സാർ അതിയാൽ എന്നെ മന്ത്രിയായിരുന്നു. ലില്ലിക്കുട്ടിയും ഞാനും ഒരേ ക്ലാസ്സിൽ പഠിച്ചതല്ലേ അമ്മച്ചി. അങ്ങനെ എത്രയോ തെണ്ടി പിള്ളേര് കൂടെ പഠിച്ചു കാണും. അവരെയൊക്കെ എടുത്ത് ഞാൻ തലയെ വെക്കണം. അവക്ക് മൂന്ന് നേരം മല്ലും കൊടുക്കാമെന്ന് വെച്ചതിനാണോ ഈ വഴക്ക്? എന്നാ അവള് വരുമ്പോ ഒക്കെ പറഞ്ഞേച്ചേക്കാം. പോയി പട്ടിണി കിടന്ന് പൊരിയട്ടെ. ഏതായാലും അത് വേണ്ട. ചേടാ, ഈ കാലത്ത് നല്ലത് ചെയ്യാമെന്ന് വെച്ചാൽ അത് സമ്മതിക്കുകയില്ല. അറിഞ്ഞോ ഞാൻ പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കിയാ. ഈ നാട്ടിൽ എങ്ങനെ നടക്കണം? എവിടെ നിന്നാലും വേണ്ടില്ല, ഈ വഴി നിന്ന് മാറി നിന്നാ മതി. ലില്ലിക്കുട്ടി നമ്മുടെ സ്വന്തം അല്ലയോടാ. എന്നാലും ആള് പഞ്ചേരിയാ. അതല്ലയോ, അവളോട് എനിക്ക് ഇഷ്ടം. പിന്നെ അവള് പറഞ്ഞതും കാര്യമല്ലയോ. അതെ അതെ, വന്നാട്ടെന്ന് നമുക്ക് അവളോട് ചോദിക്കാം. ലില്ലി, ഈ വീട് നിന്റെ സ്വന്തമാണെന്ന് കരുതി നോക്കിക്കണ്ട് എല്ലാം ചെയ്യണം. മേരിക്കുട്ടിക്കാണെങ്കിൽ അടുക്കളക്കാരി ഒന്നും അറിഞ്ഞുകൂടാ. ഒരു നല്ല അടുക്കളക്കാരിയെ വേണമെന്ന് അവധിയോട് പറഞ്ഞിട്ട് കൊല്ലം ഒന്ന് കഴിഞ്ഞു. കൊള്ളാവുന്ന ഒന്നിനെ കിട്ടണ്ടേ? അതിനെന്താ മച്ചി, ഞാനെല്ലാം നോക്കിക്കൊള്ളാം. എന്ന് വെച്ച് നീ അടുക്കള ജോലിയൊന്നും ചെയ്യണ്ട. അല്ല, ഇവിടെ അങ്ങനെ വലിയ ജോലിയും ഇല്ല. കാലത്തെ കാപ്പിയും പലാരും, ഉച്ചയ്ക്ക് വല്ല മൂന്നാല് കറിയും ചോറും, നാലു മണിക്ക് ചായ. ആ, അത് നിർബന്ധമാണ്. പിന്നെ അത്താഴം, അത് സന്ധിക്ക് മുമ്പേ വെച്ചാൽ നിനക്കങ്ങ് പോവുകയും ചെയ്യാം. ഞാൻ വിളമ്പിക്കൊടുത്തോളാം. ഇതെല്ലാം നീ ചെയ്യണമെന്നില്ല, എങ്ങനെ വേണമെന്ന് കാണിച്ചു കൊടുത്താൽ മതി. അവൾ നോക്കി പഠിച്ചോളൂ. കണ്ടോടി, ഇങ്ങനെ വേണം പെമ്പിള്ളാര്. അല്ല, നിന്റെ കൂട്ട് പുസ്തകവും പാട്ടുമായിട്ട് നടന്നാ പോരാ.
ഇന്ന് പോയി ഉച്ചക്കത്തെ ഊണ് തയ്യാറാക്ക, ഞാൻ പോയൊന്ന് കുളിക്കട്ടെ. എത്ര നാളായി ഒന്ന് കുളിച്ചിട്ട്, അതെങ്ങനെ അടുക്കളപ്പണി കഴിഞ്ഞിട്ട് നേരം വേണ്ടേ? മേരിക്കുഞ്ഞി, വേണ്ട വേണ്ട, എന്നെ മേരി എന്ന് വിളിച്ചാൽ മതി. അത് ശരിയാണോ? അതാണ് ശരി. നാളെ ഞാൻ നാട്ടിൽ നിന്ന് ചേച്ചി നിന്ന് വിളിക്കേണ്ടതല്ലേ? അയ്യോ മേരി, എനിക്കെല്ലാം അറിയാം. ലില്ലി ഇവിടെ വന്നതിന്റെ കാരണവും അറിയാം. സത്യമായിട്ട് ഞാൻ ഈ വീട്ടിൽ വരേണ്ടവളാണ്, ഭരിക്കേണ്ടവളാണ്, ഇന്നല്ലെങ്കിൽ നാളെ. എന്റെ കർത്താവേ, വല്ലവരും കേട്ടാ പേടിക്കേണ്ട, ഈ രഹസ്യം ഇവിടെ തന്നെ ഇരിക്കും. ഇച്ചാനോട് പറയേണ്ടതൊക്കെ ഇനി എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഭദ്രമായിട്ട് എത്തിക്കാം. എന്റെ മേരി, ലില്ലി ദൈവം കരുണയുള്ളവന് എത്തേണ്ടടുത്ത് തന്നെ എത്തിക്കും. ഞാനൊരു മാറ്റവും കാണുന്നില്ല. അതിനെപ്പറ്റി ചോദിക്കാൻ തന്നെയാണ് ഞാൻ കാത്തുനിന്നത്. ലില്ലി എന്റെ വീട്ടിൽ ഇങ്ങനെ വരുന്നത് ഇതാണ് എന്നെ വേദനിപ്പിക്കുന്നത്. ലില്ലിക്കും അമ്മച്ചിക്കും കഴിയാൻ ഈ വേഷം കെട്ടണമായിരുന്നു. ഒന്നുമില്ലെങ്കിലും ഞാൻ വിചാരിച്ച ജീവിക്കാനുള്ള വക അറിയാം. അതിനെന്റെ വീട് തന്നെ വേണമായിരുന്നു. ഞാൻ ആ വീട്ടിൽ തന്നെ വന്നത് എന്തിനാന്ന് ഊഹിക്കാൻ വയ്യേ. എന്തിനാ? അകലെ നിന്നെങ്കിലും ജോണിയെ കാണാമല്ലോ, ജോണിയുടെ ശബ്ദം കേൾക്കാമല്ലോ. ലില്ലി, നിന്നെ പറ്റി ഓർമ്മിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വേദന അനാവശ്യമാണ്. ജോണി എന്നെ പറ്റി ആലോചിച്ച് വേദനിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു ഭാഗ്യം കെട്ടവളാണ്, അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോ ജോണി എന്നെ മറന്നേക്കും. അതാണ് ജോണിയുടെ ഭാവിക്ക് നല്ലത്. ഭാവി? ലില്ലിയെ കൂടാതെ എനിക്ക് ഭാവിയുമില്ല, വർത്തമാനവുമില്ല. അത് മറക്കരുത്. മേലാലെ, അമ്മച്ചി ഒന്നിനും വിഷമിക്കണ്ട. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ അറിയിച്ചാ മതി. അല്ല, അറിയിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എന്നും ഇവിടെ വന്ന് അന്വേഷിച്ചോളാം. ആ ലില്ലിക്കുട്ടി, ശേഷേ ഇങ്ങനെ ഒറ്റയ്ക്ക് രണ്ടും കെട്ട നേരത്ത് നടക്കുന്നത്? ഞാൻ എവിടെ പോയിരുന്നു എന്ന് അമ്മച്ചിക്ക് അറിയാം. എനിക്കും അറിയാം. എങ്കിൽ പിന്നെ ചോദിച്ചത് എന്തിനാ? അവൾ പോകരുതെന്ന് പറയാം. അധികാരമില്ലാത്തത് പറഞ്ഞാൽ അനുസരിക്കാൻ ആരും കാണില്ല. ലില്ലി പറഞ്ഞോട്ടെ. ലില്ലിക്ക് കാര്യവരം ഉണ്ടാകുമ്പോഴൊക്കെ മറിച്ച് പറഞ്ഞോളുന്നു. അപ്പഴേ തൽക്കാല ആവശ്യത്തിന് ഇത്ര ഇവിടെ തന്നെ ഇരിക്കണം. ഇവിടെ ഒരു ആവശ്യമില്ല. അധികാരമുള്ളവര് പറയട്ടെ. ഇത് വാങ്ങിച്ചാട്ടോ അമ്മച്ചി. അമ്മച്ചി അത് തുടരുത്. വാങ്ങണോ അമ്മച്ചി? ഇവരും ഇല്ലാത്ത കൊച്ചു പറയുന്നത് കാര്യമാക്കണ്ടോ? അമ്മച്ചി അത് വാങ്ങിച്ചാൽ ആ നിമിഷം ഞാൻ ഇവിടുന്ന് പോകും. എന്റെ അപ്പച്ചനാണ് സത്യം. ആളും തരും അറിയാതെ വായി തോന്നൊക്കെ പറഞ്ഞാലേ? ആളും തരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇവിടെ ആദ്യം സഹായം ആവശ്യമില്ല. ഈ വാക്കുകൊണ്ട് മറിച്ചും പറയുവേ. ഈ ജന്മത്തുണ്ടാവില്ല. വലിയ അഭിമാനിയ മത്തായിക്കുട്ടി, മറ്റൊന്നും ധരിക്കരുത്. എനിക്കും അനുഭവമോ? എന്റെ ലില്ലി അല്ലയോ. എടാ തൊമ്പി, തൊമ്പി എവനെടുത്തിയാടി ഇറങ്ങിയിട്ട് ഓടി വന്നേക്ക. എന്നാ നിന്റെ അമ്മച്ചി ഇമ്മാതിരിയുള്ളവരെ വിളിച്ചു വരുത്തി സൽക്കരിക്കാൻ തോന്നിയല്ലോ. നീ എന്തൊക്കെയാ മോളെ പറയുന്നത്? അവനൊരു പാവം, നല്ല പാവം. അന്ന് പള്ളിക്കൂടത്തിൽ നിന്ന് നിന്റെ അപ്പച്ചനെ വണ്ടിയെ കയറ്റി കൊണ്ടുവന്നത് അവനാ. അതിനുശേഷം എന്നും വരും, കാര്യങ്ങൾ അന്വേഷിക്കും. അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ അയാൾ നല്ലവനല്ല അമ്മച്ചി. നിനക്കെങ്ങനെ അറിയാം? പലരും പറയുന്നത് കേട്ടു. നാട്ടുകാർ നാലും ഒന്നും പറയുന്നതിന് കാര്യമൊന്നും വേണ്ട. അവനൊരു മനുഷ്യപ്പറ്റുള്ളവനാ. ഇവിടെ ഏതായാലും പറ്റി പിടിക്കണ്ട. അല്ലേലും നിനക്കാരെയും പിടിക്കില്ല. നാട്ടുകാരെ പിണക്കരുത് കേട്ടോ മോളെ. പിണക്കേണ്ടവരെ നേരത്തെ പിണക്കുന്നതാണ് നല്ലത്. ആ അമ്മച്ചി വന്നേ, പ്രാർത്ഥനയ്ക്ക് സമയമായി. അപ്പച്ചൻ തീവണ്ടി ഓഫീസിൽ വരുന്നില്ലേ? ഞാൻ മാത്രമല്ല, നിന്റെ അമ്മച്ചിയും കൂടെ വരുന്നുണ്ട്. എന്നാ മോനെ, രൂപ സൂക്ഷിച്ച് ചെലവാക്കണേ. പണത്തിന് വലിയ ഞെരുക്കം, വടയ കാലമൊന്നുമല്ല. എനിക്കറിയാം അപ്പച്ച. മേരി, ഞാൻ പോയാൽ ഉടനെ എഴുത്തയക്കാം. പാസ്സായാൽ അങ്ങ് പോരണം. അതെന്തിനാടാ കോളേജ് വരാൻ? ഓ അതൊന്നും വേണ്ട, പെമ്പിള്ളാർ ഒത്തിരി പഠിക്കുന്ന പെശക. അമ്മച്ചി പഴയ കാര്യം പറയുക. അമ്മച്ചി പഠിച്ചില്ല എന്ന് വെച്ച് മോളും പഠിക്കണ്ട എന്ന് പറയരുത്. ഞാൻ പഠിക്കാത്തതുകൊണ്ട് ഒരു കുഴപ്പവും വന്നിട്ടില്ല. വന്നോന്ന് നിന്റെ അപ്പച്ചൻ പറയട്ടെ. എന്താ കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കുന്നത്? അയ്യോ പിന്നെ ഞാൻ എന്നാ വേണം? ഞാൻ പഠിക്കാത്തതുകൊണ്ട് വല്ല കുഴപ്പവും വന്നോന്ന്? ആർക്ക്? എന്നെ കൊണ്ടൊന്നും പറയക്കരുത്, പറഞ്ഞേക്കാം. പുറപ്പെടാൻ സമയമായി.
മേരി, നീ എന്താ വല്ലാതെ ഇരിക്കുന്നത്? ഞാനോ? അതിന് ഞാൻ ദൂരെ എങ്ങാനും പോകുന്നു. ആഴ്ച തോറും ഞാൻ എഴുത്തയക്കും. മറുപടി അയക്കണേ. അയക്കാൻ പറയാം. പിന്നെ പറയണേ. ഞാൻ റെഡി. ലില്ലി ഇവിടെ എന്താ ചെയ്യുവാ? ഞാൻ വിളിച്ചത് കേട്ടില്ലേ? ഇല്ല, ഞാൻ തീ കത്തിക്കായിരുന്നു. ഓഹോ, മുഖമൊന്ന് കാണട്ടെ. അയ്യോ പാവം, ഒരു വാക്കുപോലും പറയാതെ പോയത്. കഷ്ടമായിപ്പോയി. കരയാതെ പിന്നെ? ഞാൻ കരയുകയല്ല, എന്റെ കണ്ണിൽ ഏതാണ്ട് വീണു. ശരിയാ, എന്താണെന്ന് ഞാൻ പറയട്ടെ? ഏതാണ്ട് പൊടിയാ. വെറും പൊടിയല്ല, പ്രേമത്തിന്റെ പൊന്നിൻ പൊടി. എല്ലാവരെയും ഞാൻ പ്രത്യേകം അന്വേഷിച്ചതായി പറയണം. ഈ എല്ലാരും ആരാണെന്ന് അറിയാമോ? നിങ്ങളെല്ലാരും ആള് കേമി തന്നെ. കേക്ക്, ഈ എഴുത്ത് എല്ലാവരെയും വായിച്ച് കേൾപ്പിക്കണം. ഇതിന്റെ അർത്ഥം മേരിയുടെ അമ്മച്ചിയും അപ്പച്ചനെയും വായിച്ച് കേൾപ്പിക്കണമെന്ന്. പിന്നല്ലയോ ഒന്ന് മനസ്സിലുള്ളതാണ് ഈ പറഞ്ഞത്. ബാക്കിയുടെ കേക്ക് ഞാൻ എല്ലാവർക്കും പ്രത്യേകം എഴുതുന്നുണ്ട്. അത് ശരി, കിട്ടിയോ? എന്തോന്നാ കുന്തം, എന്നെ ഒളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാനൊന്നും ഒളിച്ചില്ല, ഒളിക്കാനൊന്നുമില്ല. ഇച്ചായന്റെ എഴുത്ത് കിട്ടിയില്ലേ? അയ്യോ പതുക്കെ, അമ്മച്ചി കേട്ടാൽ. ജോണിച്ചായന്റെ എഴുത്ത് കിട്ടിയോ? സത്യമായിട്ടില്ല. എന്നാ വീട്ടിൽ വന്ന് കാത്തിരിക്ക, വേഗം ചെല്ല്. ലില്ലിക്കുട്ടിയുടെ വീടേതാ? ലില്ലിക്കുട്ടിയോ? അല്ലെ, ലില്ലിക്കുട്ടി ഞങ്ങളുടെ സ്വന്തമല്ലയോ. ഞങ്ങൾ അങ്ങോട്ട് പോവാ, ഇത് തന്നേരെ ഞങ്ങൾ കൊടുത്തേക്കാം. ആട്ടെ, എഴുത്തിൽ വിശേഷമൊന്നുമില്ലേ? അവിടെയുമില്ല വിശേഷം, ഇവിടെയുമില്ല വിശേഷം. അവിടെയുമില്ല വിശേഷം, ഇവിടെയുമില്ല വിശേഷം. കരളിനകത്ത വിശേഷം പറയാൻ കണിയാനല്ലോ, ഞാനൊരു കണിയാനല്ലോ. അവിടെയുമില്ല വിശേഷം, ഇവിടെയുമില്ല വിശേഷം. ഇവിടെയുമില്ല വിശേഷം. പണ്ടൊരു നാളിൽ പള്ളി വളപ്പിൽ പാലപ്പും കടലിൽ രണ്ടാൾ നിങ്ങളൊളിച്ചു കളിച്ചതിനർത്ഥം പിരികിട്ടി. വിശേഷം, ഇവിടെയുമില്ല വിശേഷം. കരളിനകത്ത വിശേഷം പറയാൻ കണിയാനല്ലോ, ഞാനൊരു കണിയാനല്ലോ. അവിടെയുമില്ല വിശേഷം, ഇവിടെയുമില്ല വിശേഷം. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ രൂപ തന്നെ. ചെന്ന് കേറുമ്പോഴേ പണത്തിലെടുത്ത. പിന്നെ ചുമ്മാ പഠിപ്പിക്കാൻ അവന്റെ അപ്പച്ചനാണോ കോളേജ് നടത്തുന്നത്?
അപ്പച്ചനായിരുന്നെങ്കിൽ അവന് ഫീസ് കൊടുക്കണമായിരുന്നു. ചെറുക്കനെ കോളേജിൽ അയക്കുമ്പോൾ ആലോചിക്കേണ്ടതായിരുന്നല്ലോ. ഞാനറിഞ്ഞോ ഇത്രയും ചെലവുണ്ടാകും. ആ നീ പറഞ്ഞിട്ട് എന്ത് കാര്യം, പലയിടത്തു നിന്നും കടം വാങ്ങിച്ചയക്കാം. എന്താ ഇത്ര നേരത്തെ? ലില്ലിക്കൊരു തലവേദന. ഞാനാ പറഞ്ഞത് നേരത്തെ പോയി വല്ല മരുന്ന് മേടിച്ചു കഴിക്കാൻ. അത്താഴം ഒക്കെ വെച്ച് കഴിഞ്ഞു. ആ എന്നാ പോയിക്കും. നല്ല പെണ്ണ്, ജോലി എടുക്കാൻ ഒരു മടിയുമില്ല. അവൾ വന്നേ പിന്നെ എനിക്ക് അടുക്കളയിലോട്ട് തിരിഞ്ഞു നോക്കണ്ട. അവളല്ലേ ആ വരുന്നത്? അവൾ തന്നെ വിഴുതി മേലെ കഴിഞ്ഞ് വരിക. നീ അപ്പൊന്ന് മാറുന്നില്ല. ഇന്ന് അവളോട് ഒരു കാര്യം പറയാനുണ്ട്. വേണോ? വേണം വേണം. ഏതായാലും ഇന്നവളോട് പറയാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അങ്ങ് വിട്ടാ പറ്റുമോ? ഈ നാട്ടിൽ ഞാനേ നടക്കണം. നടത്തിക്കോ, ഞാൻ അങ്ങ് മാറിയേക്കാം. ലില്ലിക്കുട്ടിയാണോ? എങ്ങോട്ടായത്? വീട്ടിലേക്കാണോ? അല്ല, കാട്ടിലേക്ക്. ലില്ലിക്കുട്ടിയുടെ നാക്കിന് എപ്പോഴും നേരമൊക്കെ വരുള്ളൂ. എനിക്കിഷ്ടമാ, അല്ലെങ്കിൽ എനിക്കൊന്നുമില്ല. ലില്ലിക്കുട്ടിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കേണ്ട ആവശ്യവും ഇല്ല. ഉണ്ട്, നമ്മൾ അടുത്തവരല്ലോ. ശരിക്കും അടുക്കേണ്ടവരുമല്ലോ. അല്ല, അല്പം നടന്ന എനിക്കങ്ങ് പോകാമായിരുന്നു. പോകാമല്ലോ. ഞാനും വീട്ടിലേക്ക് തിരിച്ചിരിക്കുക. അമ്മച്ചെ കണ്ടിട്ട് 3-4 ദിവസമായി. അല്ല, അവരൊക്കെ പരിഭവിച്ചിരിക്കുകയായിരിക്കും. അത് ഞാൻ പറഞ്ഞു മാറ്റിക്കൊള്ളാം. അതിനുവേണ്ടി അത്രയും നടന്ന ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടോ? ലില്ലിക്കോ? എന്റെ ലില്ലിക്കുട്ടികളോ വരുന്നതോ? കഷ്ടം അതിനേക്കാൾ വലിയ. സംസാരിക്കാൻ സമയമില്ല. അങ്ങനെ ചീറ്റാകണി. നീ എന്നാ കണ്ടുണ്ടായി ചാടുന്നത്? ആ മിണുമിണുങ്ങൻ ജോണിയെ കണ്ടിട്ടോ? അതോ അവന്റെ വീട്ടിലെ അടുക്കള കണ്ടുണ്ടോ? ഈ നാട്ടിൽ ന്യായം നടക്കും, നിശ്ചയമായിട്ടും നടക്കും. നീ ഇത് കണ്ടോ? കണ്ടോന്നോ, ഉള്ളത് പറയണമല്ലോ. 1-ാം ക്ലാസ് അടി സമ്മതിക്കണമല്ലോ. കരണത്തിന്റെ കുച്ചി നോക്കിയല്ലേ അടി കിട്ടിയത്? നൊന്തോ? ഇന്ന് ഞാൻ അവളെ നോക്കൂ. ഇങ്ങോട്ട് വാ. ഓ വേണ്ടേ, അത് മനസ്സിലിരിക്കട്ടെ. ഇങ്ങോട്ട് വരാൻ. ആ വേണ്ടേ, ചേട്ടാ ചുണകട്ടവനെ. ആ അത് ഞാൻ കണ്ടു, ചുണയോടുകൂടി ഇന്ന് മേടിക്കുന്നത്. അതെനിക്ക് വേണ്ട, എന്റെ പല്ലിന് കേടാ. ആ എന്നാ നീ ഇവിടെ നിന്നു. ഈ നാട്ടിൽ ന്യായം നടക്കണമെന്നേ എനിക്ക് നിർബന്ധമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയാൻ ഇങ്ങോട്ട് വന്നതേ. ജ്വാനി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നേരിട്ട് പറയുമായിരുന്നു. ഈ കുടുംബത്തിന്റെ കുറച്ചിൽ വരുത്തുന്ന കാര്യത്തിൽ ഞാൻ കൂട്ടു നിൽക്കുകയില്ല. ഞാൻ ഒരു കുടുംബക്കാരനാണ്. നീ നല്ലവനാ കുഞ്ഞെ, ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. ദൈവ നേരുകാരനായത് കൊണ്ടല്ലയോ ഈ എഴുത്ത് നിന്റെ കയ്യിൽ തന്നെ കിട്ടിയത്. പിന്നെ ഈ എഴുത്ത് ഞാനാ കൊടുത്തതെന്ന് ആരോടും പറയരുത്. എന്നാലേ ഞാൻ ഇറങ്ങട്ടെ, പിന്നെ ഒന്ന് കണ്ടുകൊള്ളാം. ഞാൻ അന്നേ പറഞ്ഞതാ, ചെറുക്കൻ എവിടെ നിന്നെങ്കിലും ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് കെട്ടിക്കാൻ. ആലോചന കൊണ്ടുവന്നതല്ലയോ? നിനക്കൊന്നും പിടിക്കാത്തതിന് ഞാൻ എന്നാ വേണം? ദേ എനിക്കെന്നെ തനി കൂടാൻ വരുമേ. 3-4 ആലോചന, 3 നേരം കഴിക്കാൻ പോലും മകയില്ലാത്തവളെ ഈ വീട്ടിൽ കയറണമായിരിക്കും. വേണ്ട, അപ്പൊ പിന്നെ നിന്റെ മനസ്സിന് ഇണങ്ങി വരുന്നതുവരെ കാത്തിരിക്കാണ്ട് പറ്റുമോ? എന്നാലും എന്റെ ചോറ് തിന്നുണ്ട് അവളി ചതി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇങ്ങി വരട്ടെ, ഇന്ന് തീർത്തേക്കാം. എലിയമ്മേ, ഇടുപിടിയൊന്നും ചാരി വിടല്ലേ, സമാധാനമായിട്ട് ചോദിച്ചാ മതി. ഇത് ഞാനൊന്നും മിണ്ടാണ്ടിരിക്കെ, അവളെ ഞാൻ വെറുതെ വിടത്തില്ല. നന്ദി കേട്ട ശവം. എത്ര നാളായി കച്ചവടം തുടങ്ങിയിട്ട്? ഏതമ്മച്ചി, നോക്ക്, കള്ളം പറഞ്ഞു വെത്തിക്കാമെന്ന് വിചാരിക്കണ്ട. ജോളി നിനക്ക് എഴുത്തയച്ചോ? ഇല്ല. ഇല്ലേ, മുഖത്ത് നോക്കി കള്ളം പറയുന്നു. ഞാൻ കള്ളം പറയില്ല അമ്മച്ചി. ഒരു പുണ്യാളത്തി. നോക്കടി, ഇത് അവന്റെ എഴുത്തല്ലേ? നിനക്ക് അയച്ചതല്ലേ? അല്ല. അല്ലേ, പിന്നെ എനിക്കാണോടി പ്രിയപ്പെട്ട ലില്ലിയിൽ എഴുതിയിരിക്കുന്നത്? നോക്കടി, എന്തറിയാത്ത നാക്ക് താണു പോയോ? ഇതെനിക്ക് അയച്ചതല്ല. ഇങ്ങനൊന്നും മിണ്ടാണ്ടിരിക്കുമോ? ഇതൊക്കെ ഇവിടെ വേഷമല്ലയോ? എന്ത്? തുറക്കത്തില്ല, നീ വിളിച്ചാ തുറക്കില്ല, ഞാനും തുറപ്പിക്കാം. കണ്ടോ?
എന്നാലും ഈ കടും കൈ ചെയ്യാൻ അവക്ക് എങ്ങനെ തോന്നി? ഞാൻ അന്നേരം അവിടെ പോകണ്ടെന്ന്. ഇനി അതെല്ലാം പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇതിന് ശരിക്കൊരു പാഠം പഠിപ്പിക്കണം. മേലിലെങ്കിലും ഇങ്ങനെ ആരും ആരെ ഉപദ്രവിക്കും? നാല് പൈസ കയ്യിലുണ്ടെന്ന് വെച്ച് എന്തും ചെയ്യാമെന്നങ്ങ് അഹങ്കരിക്കുന്നു. നമ്മൾ വിചാരിച്ചാൽ എന്ത് ചെയ്യാനാ? അവര് പണക്കാരെ. പണമല്ല, നിയമമാ നാട് ഭരിക്കുന്നത്. നിയമത്തിന്റെ മുൻപിൽ ഏത് കൊമ്പിച്ച പണക്കാരനും മുട്ടുകുത്തു. മോളെ മധുരിക്കും ഓർമ്മകളെ പ്രേമയമുനയിലലതല്ലും ഓളങ്ങളെ മധുരിക്കും ഓർമ്മകളെ പിരിയുമ്പോൾ ഒരു വാക്കും പുരിയാടാനൊക്കാത്ത പ്രിയയുടെ ചിത്രം വിശ്വാസകാര്യം വിഷമം കാര്യം നിസ്സാരമല്ല, കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ വകുപ്പുണ്ട്. എന്റെ കർത്താവേ, അവിടെ തലയിൽ ഇടുത്തി വീണേ. വീണാൽ അതിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. അങ്ങനെ ആ വകുപ്പിന്റെ കിടപ്പ്. എനിക്ക് അപ്പോഴേ അറിയാം, അവളെ തല്ലാനും തുടിക്കാനും നമുക്ക് വല്ല കാര്യമുണ്ടോ? ഇനിയിപ്പോ പോലീസ് കച്ചേരിയുമായിട്ട് നടന്നോ? ഓ പിന്നെ അവക്ക് മാത്രമേ പോലീസും കച്ചേരിയുള്ളൂ. മത്തായിക്കുട്ടി, ഈ കാര്യം ഒന്നേ അറിയാക്കാം. വേണേ അഞ്ചോ പത്തോ കൊടുത്താലും തിരക്കേടില്ല. അഞ്ചിലും പത്തിലും ഒന്നും നിൽക്കില്ല, പച്ചനോട്ട് തന്നെ വേണം.
എന്റെ കർത്താവേ ഇടിഞ്ഞു. ഒന്നും മിണ്ടാണ്ടിരിക്കുമോ? എത്ര കൊടുത്താലും തിരക്കിടില്ല, കേസാക്കാതെ നോക്കണം. അങ്ങനെ അവള് ജയിക്കല്ലേ. മത്തായിക്കുട്ടിക്ക് 100 രൂപ കൊടുത്തി. നൂറ് രൂപയോ? എന്റെ കയ്യിലില്ല. ജോണിക്കുട്ടിക്ക് അയക്കാൻ എത്തിയിരിക്കുന്ന 1 രൂപ എടുത്തു കൊടുത്തി. അവന് പിന്നെ അയക്കാം. മത്തായിക്കുട്ടി, കാര്യം ശരിയാക്കണേ. ശരിയാക്കാം, ചിലപ്പോ ഇതിലും നിന്നില്ലെന്ന് വന്നേക്കും. എങ്കിലും കുഴപ്പം കൂടാതെ നോക്കാം. അത് മതി, 5-6 കാശ് ചെലവായാലും ആ തെണ്ടികളോട് തോക്കരുത്. വേണ്ട പച്ചി, വഴക്കൊന്നും വേണ്ട. ഇത് വഴക്കാണ്. അന്യായം കാണിക്കുന്നവരെ വെറുതെ വിട്ടാൽ വീണ്ടും അവരത് തന്നെ ചെയ്യും. കർത്താവ് ശിക്ഷിച്ചോളൂ. ആ കർത്താവിന് വേറെ ഒരുപാട് ജോലിയുള്ളത് കൊണ്ട് ഈ മാതിരി കാര്യങ്ങൾ സർക്കാരിനെ ഏൽപ്പിച്ചിരിക്കുക. എന്തായാലും വേണ്ട. അത് നിശ്ചയിക്കേണ്ടത് ഞങ്ങളാ. ഞാൻ ഉടനെ പോലീസിൽ പോയി പരാതി കൊടുത്തിട്ട് അവരെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരാം. നീ നടന്നതെല്ലാം അതുപോലെ അങ്ങ് പറഞ്ഞേരാം. അയ്യോ വേണ്ട, പോലീസുകാർ ചോദിച്ചാൽ ഞാൻ പറയാം തലകറങ്ങി വീണതാണ് മോളെ. ലില്ലി, നീ എന്താ പറഞ്ഞത്? അച്ചായത്തിനോട് ക്ഷമിക്കണം, നടന്നതൊന്നും ഞാൻ പറയില്ല, അത് പറയാൻ പാടില്ല. 13,401,234,5,6,7,8 ജയിച്ചു. കൺഗ്രാജുലേഷൻസ് ലില്ലി, കൺഗ്രാജുലേഷൻസ്. മേരിയോ 8, 9, 12 പാവം പെണ്ണ് വീട്ടിരുന്ന് കരയെ. എക്സ്പ്രസ് ലെറ്റർ ഉണ്ട്. എക്സ്പ്രസ്? മേരിയുടെ കൈപ്പടയാണല്ലേ. ഇപ്പോഴും കൂടെ കൂടെ ബോധക്കേട് വരാറുണ്ട്. ഒന്ന് പോയി അന്വേഷിക്കാൻ പോലും അമ്മച്ച് സമ്മതിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യട്ടെ? ആരും ഒന്നും ചെയ്യണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ജോണി, എന്താ ഒരു പ്ലാനതാ? എനിക്ക് അത്യാവശ്യമായി നാട്ടിലേക്കൊന്ന് പോകണം. എന്താ ഇത്ര അത്യാവശ്യം? മരുന്ന് തീർന്നല്ലോ. വേണ്ട, അച്ചായ വാങ്ങിച്ചോണ്ട് വരും. ഞാൻ മേടിച്ചെടുക്കില്ലയോ? ഇത്രയൊക്കെ ആയിട്ട് വാരം തീർ മനസ്സിലാക്കിയില്ലല്ലോ. കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് കിട്ടിയില്ലയോ വേണ്ടത്ര സമ്മാനം? അന്നേ ഞാൻ പറഞ്ഞതാ. ആര് കേൾക്കാനാ? ഇനിയെങ്കിലും ഒരു കാര്യം ചെയ്, അടങ്ങി ഒതുങ്ങി ഒരിടത്ത് കിടക്ക്. ഈ വീട്ടിലെ കാര്യം നോക്കാൻ എനിക്കറിയാം, അതിനുള്ള പണവും എന്റെ കയ്യിലുണ്ട് കേട്ടോ. ഇതാണ് ഫാദർ ഞാൻ വിഷമിക്കുന്നതിന് കാരണം. അങ്ങ് ക്ഷമിക്കണം. കണ്ണീരാണ് കുഞ്ഞെ കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടത്. കരുണയുടെ ഉറവാണ് കണ്ണീര്. അത് പൊഴിക്കാൻ ആരും മടിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇരുന്ന് കണ്ണുനീര് പൊഴിച്ചുകൊണ്ട് എന്താണ് ഫാദറിന് പ്രയോജനം? അവളെ സഹായിക്കാൻ ഒരു മാർഗവും ഉണ്ട്. നീ ഉടൻ തന്നെ നാട്ടിൽ പോയി അവളുടെ സ്ഥിതി അന്വേഷിക്കണം. യാത്ര ചെയ്യാനുള്ള ശക്തി ഉണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടു പോരും, ഇല്ലെങ്കിൽ കഴിയുന്നത്ര വേഗം ഇങ്ങോട്ട് പോരാൻ ഏർപ്പാട് ചെയ്തിട്ട് മടങ്ങിപ്പോരും. എന്തിനു ഫാദർ? അവൾ SSLC ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായെന്നല്ലേ നീ പറഞ്ഞത്? അതെ. കോളേജിൽ ചേർന്ന് പഠിക്കട്ടെ. അയ്യോ ഫാദർ, അവൾക്ക് ഫീസ് കൊടുക്കാനുള്ള കഴിവ് പോലുമില്ല. പഠിക്കാനുള്ള കഴിവില്ലേ? അത് മതി, ബാക്കി ഞാൻ ഏറ്റു. ഫാദർ, അങ്ങ് വെറും ഒരു മനുഷ്യൻ. ജോണി, ഈ കോളേജിൽ കഴിവുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികളെ സൗജന്യമായി പഠിപ്പിക്കാനുള്ള വ്യവസ്ഥയുണ്ട്. നീ പറയുന്നത് കേട്ടപ്പോൾ ലില്ലി ആ സൗജന്യം അർഹിക്കുന്നവളാണെന്ന് എനിക്ക് മനസ്സിലായി. അവളെ വരാൻ ഏർപ്പാട് ചെയ്യും. താങ്ക് യു ഫാദർ, താങ്ക് യു വെരി മച്ച്. ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഭയന്നാണ് ലില്ലി അവിടെ പോകുന്നത് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞത്. സാരമില്ല, ഏതോ ദേഷ്യം കൊണ്ട് അമ്മച്ചി ചെയ്തതാ, മനഃപൂർവമല്ല. വേണ്ട, എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കണമെന്നില്ല. അമ്മച്ചിയുടെ സ്വഭാവം എനിക്ക് നല്ലതുപോലെ അറിയാം. എന്റെ കുഞ്ഞെ, ഈ കാര്യമല്ലോ നീ ചോദിച്ചോ? ഞാനവിടെ പോയിട്ട് വേണ്ടി ചോദിക്കാം. പോയില്ല? ഇല്ല, തീവണ്ടിയും നിറങ്ങി നേരെ ഇങ്ങോട്ട് പോകുന്നു. അയ്യോ, ഇത് മതി ഇനി കുഴപ്പമുണ്ടാക്കാൻ. ഒരു കുഴപ്പമുണ്ടാവില്ല,
ഇതിനകം കുഞ്ഞു വന്ന വിവരം വീട്ടിൽ അറിഞ്ഞു കാണും. എന്തിനാ അവനെ പറയുന്നത്? ആ എന്തിനവൾ അവനെ പൊടിയിട്ട് മയക്കിയതാ? നിങ്ങൾ ചുമ്മാ കുത്തിയിരിക്കാതെ അവിടെ ചെന്ന് ജോണിക്കുട്ടി ഇങ്ങോട്ട് വരാൻ പറ. ഞാനോ, ഞാൻ ഈ രാത്രി അവിടെ ചെന്ന അവളെന്നെ കടിച്ചു കയറിക്കളയോ? ഇല്ലേ, ആട്ടി ഓടിക്കും. അതും ശരിയാ, അവള് പകരം വീട്ടാൻ കാത്തിരിക്കുക. എന്നാ മത്തായി, നീ ചെന്ന് ജോണിക്കുട്ടിയോട് പറ, അപ്പന് തീരെ സുഖമില്ലെന്ന്. ഞാൻ പിന്നെ നിനക്കും പേടിയാന്ന്? പേടിയല്ല, എന്നാലും അമ്മാതിരി വീടുകളിൽ പോകാൻ ഒരു മടി. നിനക്ക് വേണ്ടിയല്ലല്ലോ, അവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാ മതി. ആവശ്യമായതുകൊണ്ട് പോകാം. എന്റെ മോനെ, കേട്ടിട്ട് വിശ്വസിക്കാൻ തോന്നുന്നില്ല, ഇത്ര നല്ലവർ ഇപ്പോഴും ഈ നാട്ടിലുണ്ടോ? ഉണ്ടമ്മച്ചി, ആ അച്ഛനെ പോലെ ഇത്ര നല്ലൊരു മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എത്ര പേരെ സഹായിക്കുന്നറിയാം? ഞങ്ങൾക്ക് ആർക്കെങ്കിലും സുഹൃത്താന്ന് കേട്ടാ മതി, പിന്നെ കട്ടിന്റെ തലക്കിന് അദ്ദേഹം മാറത്തില്ല. കർത്താവ് ഇപ്പോഴും ഈ ലോകത്തെ മറന്നിട്ടില്ല എന്നുള്ളതിന് തെളിവാണ് അദ്ദേഹം. അപ്പോഴീ കുഴപ്പം ഉണ്ടായത് ഇവിടക്കിന് നന്നായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ പറ്റി അച്ഛന് മനസ്സിലാകാൻ ഇടയാകുന്നു. അല്ലെങ്കിൽ ഞാൻ അച്ഛനോട് പറയാൻ നിശ്ചയിച്ചിരുന്നതാ, എല്ലാം ഒത്തുകൂടി എന്ന് പറഞ്ഞാൽ മതിയാണ്. അതുകൊണ്ട് അസുഖം മാറിയാലുടൻ വർക്ക് ചേട്ടന്റെ കൂടെ ലില്ലി അങ്ങോട്ട് പോയി. ജോണിക്കുഞ്ഞു വന്നെന്നറിഞ്ഞപ്പം വീട്ടിലൊരു ബഹളമാണ്. ചുമ്മാ ബഹളം കൂട്ടട്ടെ, അമ്മച്ചാണ് തല്ലി അടിച്ച് നൊല്ലു വിളിക്കുന്നത്, അയലക്കത്താർക്ക് കേൾക്കാം. കുറെ കഴിയട്ടെ, വെറുതെ എന്തോന്നു. അങ്ങനെയല്ല മോനെ, പെറ്റതല്ല കണ്ണീര് കുടിപ്പിച്ചാലേ കർത്താവ് പൊറുക്കില്ല. എന്റെ മക്കൾ വീട്ടിലോട്ട് ചെല്ലാം. ശരി, പിന്നെ വർക്കിച്ചേട്ടാ, ഞാൻ പറഞ്ഞതല്ല ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. ഞാനാ മത്തായി, മരങ്കേറി മത്തായി എന്നും പറയുന്നൂടാ. ചോദിച്ചോ ജോണിക്കുട്ടി, ഞാനും കൂടെ പോയിക്കോളാം. വന്നാട്ടെ മുത്തക്കോട്ടിനെ ചുമ്മാ എന്റെ പുറകെ തൂങ്ങി അങ്ങ് നടക്കുക. ജീവിച്ചോട്ടെ എന്ന് കരുത്, ഞാനും ഒന്നും മിണ്ടാറില്ല. അപ്പോഴേ ജോണിക്കുട്ടി, ജോണിക്കുട്ടിയുടെ ഗുണത്തിന് വേണ്ടി പറയുക, മറ്റൊന്നും തോന്നല്ലേ. എപ്പോഴും ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ കുത്തിയിരിക്കുന്നത് ശരിയാണോ? നാട്ടുകാർ തന്നെ എന്ത് പറയും? ഒന്നാമത് ആ വീടിനെ പറ്റി പലരും പലതും പറയാറുണ്ട്. ആ എബ്രഹാം സാർ ചത്തത് പിന്നെ ആ പെണ്ണേ. തന്നോട് തനിച്ചില്ല ചോദിക്കാനും പറയണോ? ആ പാവപ്പെട്ട പെണ്ണെ പറ്റി അതും പറഞ്ഞു പറ്റുന്ന ആരാണ്? സത്യം പറഞ്ഞില്ലെങ്കിൽ ഷർട്ടല്ല എന്റെ മുഖം തന്നെ കീറും. പറയടോ, ഞാൻ ലില്ലിക്ക് അയച്ച എഴുത്ത് അമ്മയ്ക്കിടയിൽ കിട്ടിയത് എങ്ങനെ? എനിക്ക് എങ്ങനെ അറിയാം? എനിക്ക് അറിഞ്ഞൂടല്ലേ, ഞാൻ തന്നെ കൊണ്ട് പറയുടോ. എഴുതോടെ കൊണ്ട് കൊടുത്തത് തന്റെ വായി മുഴുവൻ ഞാൻ പുറത്താക്കും. ഇവനിങ്ങനാകുമെന്ന് ഞാൻ അശേഷം കരുതിയില്ല. ഞാനും ഇതിവാന്റെ ചെറുപ്പത്തിലെ ഗുണമെല്ലാം അവനും കിട്ടിയിട്ടുണ്ട്. കണ്ട വീട് തോറും വേണ്ട, ഞാൻ ഒന്നും പറയുന്നില്ല. അങ്ങനെ നടന്നുകൊണ്ടല്ലയോ നിന്റെ വീട്ടിൽ വന്ന് കയറിയത്? നീ ഒരുമാതിരി വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് എന്റെ കലി വരുമേ. ആ എവിടായിരുന്നു ഇതുവരെ? നാട്ടിൽ വന്നാ ഉടനെ വീട്ടോട്ട് വരാതെ കണ്ട തെന്നിയുടെ വീട്ടിൽ പോയി കാറിലിരിക്കാൻ നിനക്ക് നാണമില്ലേടാ? ആലോചിച്ചിട്ട് എന്റെ തൊലി പൊളിയുന്നു. പൊളിയണം, ഞാൻ ചെയ്ത് ആലോചിച്ചല്ല, തന്നെത്താൻ ചെയ്ത് ആലോചിച്ചു. ഞാൻ ചെയ്തോ? അതെ, ഒരു പാവപ്പെട്ട പെണ്ണിനെ തല്ലി താഴത്തിട്ട് തൊഴിച്ചില്ലേ, അതാലോചിച്ചു. അത് കേസാകാതിരിക്കാൻ 100 രൂപ കൈക്കൂലി കൊടുത്തില്ലേ, അതാലോചിച്ചു. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞത് അല്ലേ? സത്യത്തിന്റെ വായ അധികം നാൾ മൂടിക്കെട്ടാൻ പറ്റില്ല അമ്മച്ചി. അമ്മച്ചിക്കറിയാം അവൾ പരാതിപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് അപ്പച്ചനും അമ്മച്ചിയും കോടതി കാവൽ കിടക്കേണ്ടി വന്നു. അവൾ നല്ലോണം നോക്കിയതാ, പക്ഷെ പറ്റിയില്ല. കഷ്ടം, പൈസ കൊടുത്ത് നിയമത്തിന്റെ പിടിയിൽ നിന്ന് ഒഴിയാമെന്ന് അമ്മച്ചി വിശ്വസിച്ചല്ല. വഴിയെ പോയവൻ രൂപയുമുണ്ട്. അവൻ ആ മത്തായി അമ്മച്ചിയുടെ 100 രൂപ തട്ടിയെടുത്തു. അമ്മച്ചി സ്വന്തം വീട്ടുകാരെ നിർബന്ധിച്ചിട്ടും പോലീസിൽ പരാതി പറയാൻ ലില്ലി സമ്മതിക്കാത്തത് കൊണ്ടാണ് അമ്മച്ചി രക്ഷപ്പെട്ടത്. എന്നിട്ടും അവളോടാണ് ദേഷ്യം. അമ്മച്ചി ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഈ മകൻ വന്നത്. ഇപ്പോൾ തന്നെ മടങ്ങിപ്പോവുകയും ചെയ്യും. അത് എനിക്കറിഞ്ഞൂടെയോ, ന്യായം നടന്നു നേരത്തില്ലേ മത്തായിച്ചിന് ഇങ്ങനെ ഉണങ്ങിയത്? എന്നെ കൊള്ളിച്ചു പറഞ്ഞതല്ലാടാ. പറഞ്ഞോ പറഞ്ഞോ. മത്തായിച്ചോ, മത്തായിച്ചിന് ആ കോൺട്രാക്ടറൊക്കെ 100 രൂപ തട്ടിയെടുത്തത് മോശമായിപ്പോയി.
ഒരു മോശമല്ലടാ, കൂടുതൽ തട്ടേണ്ടതായിരുന്നു. അല്ലേ അയാളെ, മത്തായച്ചന് ശരിക്കൊന്ന് തട്ടാൻ ആളുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടു. സൂക്ഷിച്ചോണം. ഞാനോ പോതാമ്പരടായവനൊക്കെ ഈ മത്തായിയത്തെല്ലാം ഈ നാട്ടിൽ ഒരാളും തന്റെ ഇടമില്ലടാ. അതുകളാ ആ ജോണിക്കുഞ്ഞ് മത്തായച്ചന്റെ പള്ള നോക്കിയല്ലേ ബും ബും എന്ന് ഇടിച്ചത്. അപ്പൊ എന്തോ ചെയ്തു, ആണുങ്ങളെ പോലെ ഒന്ന് കൊണ്ടു, പെണ്ണുങ്ങളെ പോലെ ഇന്ന് മാങ്ങി. ഞാൻ ആ ഇടികൊണ്ടത് എന്താ, ഓടാമാശമില്ല. പക്ഷേ അവനോട് വൈരാഗ്യം വളർന്ന എങ്കിലും അവനെ ശരിക്കും നിർത്താൻ പറ്റും. ഇങ്ങനെ വൈരാഗ്യം വർദ്ധിപ്പിച്ചാലേ ചുമച്ചു ചുമച്ചു ഊപ്പാട് വന്നു പോവും. ഞാനല്ല ധൈര്യം. ആ എന്ത് വേണം? ആ കണ്ടെങ്കിൽ ചാണ്ടിത്താനോട് മേടിച്ച 100 രൂപ. രൂപ ഞാൻ മേടിച്ചോ? നിങ്ങൾ കാല് തെറ്റിപ്പോയി. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയാമോ? എന്നെ ഉപദ്രവിച്ചാലുണ്ടല്ലോ. ഒറ്റ അരിക്കും നിന്റെ തിലങ്ങൾ അളക്കും. കാണണോ? കാണണോടാ. അയ്യോ എന്നെ രോഗിയാ ചത്തു. രൂപയോ? എൺപത്. ബാക്കി പോയി. ബാക്കി 90 കയ്യിൽ ചാണ്ടിസാന്റെ വീട്ടിൽ കൊടുത്തേക്കണം. ഒന്നാം തരം. ജോണി കാര്യമെല്ലാം പറഞ്ഞിരിക്കുമല്ലോ. പറഞ്ഞു. ലില്ലി ഇന്ന് തന്നെ കോളേജിൽ ചേരട്ടെ, പെണ്ണുങ്ങൾക്കുള്ള ഹോസ്റ്റലിൽ താമസിക്കാം. ഒരൊറ്റ പൈസ പോലും ചിലവഴിക്കണ്ട. പക്ഷേ കൂടെ കൂടെ വീട്ടിലേക്കൊന്നും പോകാൻ പറ്റില്ല. വേണ്ടായി, പഠിച്ച് മിടുക്കിയായിട്ട് അങ്ങോട്ട് മടങ്ങിയാൽ മതി. ആണ്ടിലൊരിക്കൽ വീട്ടിലയക്കാം. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ അറിയിച്ചാൽ കർത്താവ് നൽകിയ ഈ സൗകര്യം ഉപയോഗിച്ച് നീ നല്ലതുപോലെ പഠിക്കണം. അവൻ ഏർപ്പാട് ചെയ്ത, അല്ലെങ്കിൽ ഒരു നേരത്തെ കഞ്ഞിക്ക് വകയില്ലാത്തവള് കോളേജിൽ പോകൂ. അവനെ കൊണ്ട് അവളെ കാളയെ പഠിപ്പിക്കാൻ ഒക്കുമോ? നീ എവിടെ പോയിട്ട് വരിക? ആടി തെണ്ടി നടന്ന പെണ്ണി ജയിച്ച് കോളേജിൽ പോയി. നീ തോറ്റു തൊപ്പിയിട്ട് വീട്ടിൽ കുത്തിയിരുന്നു. നീ അവളെ ഇങ്ങനെ ശകാരിക്കരുത്. അവൾ ഒരു പാവമാ, മനസ്സ് വേദനിച്ച് വല്ല സുഖക്കേടും വന്നാ. അവളെ കാണുമ്പോ എന്റെ മനസ്സ് നീറുന്ന സാരമില്ലായിരിക്കും. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, അവളെ ഇനി പഠിക്കാനയക്കണ്ട. എവിടെ നിന്നെങ്കിലും കൊള്ളാവുന്ന ഒരു ചെറുക്കനെ കണ്ടുപിടിച്ച് കെട്ടിച്ചയക്കണം. എടി അതിന് കാശ് കുറെ വേണ്ടായോ? നിങ്ങൾ ഒത്തിരി നാളായല്ലോ വലിയ കണ്ടറാക്കെന്നും പറഞ്ഞ് നടക്കുന്നു. ഏതായാലും ചെറുക്കന്റെ പഠിത്തം കഴിയാതെ പറ്റുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ഇങ്ങനൊരു മണ്ടനായല്ലോ. ചെറുക്കന്റെ പഠിത്തവും പെണ്ണിന്റെ കല്യാണവും ഒന്നിച്ച് നടക്കണം. അതെങ്ങനടി? പൂത്ത പണമുള്ള ഒരുത്തന്റെ മോളെ ജോണിയെ കൊണ്ട് കെട്ടിക്കണം. ജോണിക്ക് കിട്ടുന്ന സ്ത്രീധനം കൊണ്ട് മേരിയെ കെട്ടിച്ചയക്കണം. മനസ്സിലായോ? ഓഹോ. പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയിട്ടില്ലയോ? നിശ്ചയമായും ജയിക്കും. നീ എന്താ പറയുക, എന്റെ പെട്ടിയെല്ലാം മരിച്ചുമായിരുന്നു ആശവാക്കുന്നത്. അമ്മച്ചി നോക്കിക്ക്, ഒന്നാം തരം സാരി, അതിന് പറ്റിയ ബ്ലൗസും കണ്ട കൊണ്ടുപോടിയാകത്ത് ശല്യം ഉണ്ടാക്കാം. നോക്കടാ, ഈ പെണ്ണിങ്ങനെ ഓടി നടന്നാ മതിയോ? വല്ലവന്റെയും പുറകെ പറഞ്ഞയക്കണ്ടേ? വല്ലവന്റെയും പുറകെ ഏതായാലും പറഞ്ഞയക്കണ്ട. നിനക്കെല്ലാം കളിതമാശയാ. കേക്ക്, കൊള്ളാവുന്ന ഒരു ആലോചന വന്നിട്ടുണ്ട്. നല്ല സ്വത്തുള്ള ചെറുക്കൻ, കണ്ടാലും കൊള്ളാം. പിന്നെന്തോ വേണം, അങ്ങ് നടത്തരുത്. നീ വിചാരിച്ചാലേ നടക്കൂ. ഞാൻ വിചാരിച്ചേ നടക്കൂന്ന്? അതെങ്ങനെ? എന്താ മുനിയെ പോലെ മിണ്ടാണ്ടിരിക്കുന്നേ? കാര്യം ഇങ്ങോട്ട് പറഞ്ഞുകൂടെ. നീ തുടങ്ങില്ലയോ മുഴുവിപ്പിച്ചേരെ. ഇങ്ങനൊരു മനുഷ്യൻ എല്ലാത്തിനും ഞാൻ വേണം. കാര്യം പറയാം മച്ചി. ആ ചെറുക്കനൊരു പെങ്ങളുണ്ട്, കണ്ടാ വലിയ കുറ്റം ഒന്നുമില്ല. ഒത്ത വണ്ണവും പൊക്കും, 5-6 ക്ലാസ് പഠിച്ചിട്ടുമുണ്ട്. നീ അവളെ കെട്ടാമെങ്കിൽ ആ കാശ് കൊടുക്കാതെ നേരി അവൻ കെട്ടും. കല്യാണ ചെലവ് പോലും വരെ നടത്താമെന്നാ പറഞ്ഞത്. അമ്മച്ചി, 1 മാസത്തിനായി ഞാൻ ഒരു ബികോം കാരനാകും. ഉടനെ എവിടെയെങ്കിലും ഉദ്യോഗം കിട്ടും, പിന്നെ എന്റെ പെങ്ങളുടെ കല്യാണം ഞാൻ നടത്തിച്ചോളാം. മാറ്റ കല്യാണം കുഴപ്പമാണ് അമ്മച്ചി, നമുക്ക് വേണ്ട. ചെറുക്കൻ അവളെ മറന്നിട്ടില്ലെന്ന് ചുരുക്കം. എന്റെ കർത്താവേ, അവന്റെ മനസ്സ് നേരെയാക്കണേ. ആമീൻ. ലില്ലി ജയിച്ചു. ലില്ലി ജയിച്ചു. ജോണി ജയിച്ചോ? കൺഗ്രാജുലേഷൻ. ഞാനല്ല ലില്ലി, അതും സാധാരണ ജയമാണോ? ജോണി ജയിച്ചില്ലേ? എന്റെ ജയം ഒരു ജയമാണ്, വെറും 3rd ക്ലാസ്സില് ഉരുണ്ട് അപ്പുറത്ത് വീഴുന്നത് മാത്രം. ലില്ലിയുടെ ജയമാണ് ജയം 1st ക്ലാസ്സില്, അത് പിന്നെ അങ്ങനെ അല്ലാതെ വരുമോ? ഭാഗ്യവും ബുദ്ധിയും പരിശ്രമവും കൂടെ ഒന്നിച്ചു ചേർന്നാൽ മതി. മതി, അതുകൊണ്ടൊന്നുമല്ല ഞാൻ ജയിച്ചത്. പിന്നെ സ്നേഹം നിറഞ്ഞൊരാൾ, സ്വന്തം വീട്ടുകാർക്കെതിരായി പോലും എന്നെ സഹായിച്ചത് കൊണ്ട്.
ഇങ്ങനെ പുകഴ്ത്തിയാലേ ഞാൻ കർത്താവിന് തുല്യനായി പോവേ. എന്റെ കാണപ്പെട്ട കർത്താവാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. അതിരിക്കട്ടെ, പുറപ്പെടാൻ തയ്യാറായിക്കൊള്ളു. എങ്ങോട്ട്? കോളേജിലേക്ക്. റിസൾട്ട് അറിഞ്ഞാൽ ഉടനെ ചെല്ലണമെന്നല്ലേ അച്ഛൻ പറഞ്ഞത്? നാളെ തന്നെ പോണം. ലില്ലി, നീ ഫസ്റ്റ് ക്ലാസ്സിൽ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എല്ലാം അച്ഛന്റെ അനുഗ്രഹം. അല്ല, പാവങ്ങളിലും നല്ലവരിലും കരുണയുള്ള കർത്താവിന്റെ അനുഗ്രഹം, പിന്നെ നിന്റെ ആത്മാർത്ഥമായ പരിശ്രമം. ലില്ലി, നിന്നെ ഞാൻ മെഡിക്കൽ കോളേജിൽ ചേർക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അച്ഛാ, ഒരു ഡോക്ടർ ആകാനുള്ള യോഗ്യത? വേദനിക്കുന്നവന്റെ കണ്ണീര് തുടയ്ക്കുവാനുള്ള സന്മനസ്സാണ്. കുഷ്ഠരോഗിയുടെ രോഗം മാറ്റുകയും കുരുടന് കാഴ്ച നൽകുകയും ചെയ്ത കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട ജോലിയാണ് ആദര ശുശ്രൂഷ. അതുകൊണ്ടാണ് നീ മെഡിസിന് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താ ജാണി? അച്ഛന്റെ ഇഷ്ടം പോലെ. ശരി, ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ ചേരുന്നതിനുള്ള ഏർപ്പാടെല്ലാം ഞാൻ ചെയ്യാം. ൂരുഷൻ
വളരെ നേരമായി വന്നിട്ട്. ഇല്ല ലില്ലി, എനിക്ക് ഉദ്യോഗം കിട്ടിയ കാര്യം അറിയിക്കാനാണ് ഞാൻ വന്നത്. എവിടെ ജോലി? ഒരു വലിയ ബാങ്കിൽ ചീഫ് അക്കൗണ്ടന്റ് ആയിട്ട്. കർത്താവിന് സ്തുതി, അപ്പച്ചനും അമ്മച്ചിയും ഇത് അറിയുമ്പോൾ എത്ര സന്തോഷിക്കും. ആട്ടെ, പാർട്ടി എപ്പോഴാ? പാർട്ടി എല്ലാം തന്നെത്താനെ നടത്തിക്കൊണ്ടാ. എനിക്കാണ് ഉദ്യോഗം കിട്ടിയത്. ഉദ്യോഗം കിട്ടിയ എനിക്കാണെങ്കിൽ ശമ്പളം കിട്ടി അത് മുഴുവൻ അങ്ങോട്ട് ഏൽപ്പിക്കുന്നുണ്ട്. അതിന് ഇനിയും താമസിക്കാൻ പാടില്ല. അതുകൂടി പറയാനാണ് ഞാൻ വന്നത്. പോയാൽ അത് കുഴപ്പമാണ്. അപ്പനും അമ്മച്ചിയും എന്നും എഴുത്താം എന്റെ കല്യാണം ഉറപ്പിക്കാൻ. ഇനിയും ഞാൻ ഒഴിവ് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സമ്മതം കൂടാതെ അവർ കല്യാണം നിശ്ചയിച്ചെന്നിട്ട്. അങ്ങനെ നിശ്ചയിച്ചാ നടക്കുമോ? മനുഷ്യനല്ലേ, ചില ദുർബല നിമിഷത്തിൽ പലതും സമ്മതിച്ചു പോയെന്ന് വരും. പിന്നീട് പശ്ചാത്തപിച്ചുകൊണ്ട് എന്ത് കാര്യം? അതുകൊണ്ട് നമ്മുടെ കല്യാണം ഉടൻ നടത്താൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇത് ഫൈനൽ ഇയർ അല്ലേ, ഇത്രയും ക്ഷമിച്ചു നിലയ്ക്ക്. ഉടനെ കാര്യം നടത്തുന്നു. വേണ്ട ഏർപ്പാടെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. പട്ടണത്തിന് വെളിയിലുള്ള ഒരു ചെറിയ പള്ളി, ഒതുങ്ങിയ മട്ടിൽ, ആ കർമ്മം അടുത്ത തിങ്കളാഴ്ച. അയ്യോ, ഇത്ര പെട്ടെന്ന്? ലില്ലിക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. എന്താണ് ഇങ്ങനെ പറയുന്നത്? ജോണിയുടെ ഇഷ്ടമല്ലേ എന്റെ ഇഷ്ടം? എന്നാൽ അടുത്ത തിങ്കളാഴ്ച മണവാട്ടിയാകാൻ തയ്യാറായിക്കോളൂ. ജോണി, എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു. ഒന്നും പേടിക്കണ്ട. ആരോടും ഇത് സൂചിപ്പിക്കുക പോലും ചെയ്യരുത്. വീട്ടിലേക്കും എഴുതരുത്. നമ്മൾ രണ്ടുപേരും ഗൃഹയച്ഛനും മാത്രമേ ഇത് അറിഞ്ഞിട്ടുള്ളൂ. അച്ഛൻ അറിഞ്ഞോ? അനുവദിച്ചോ? അനുവദിച്ചെന്ന് മാത്രമല്ല, സാക്ഷി നിൽക്കാവുന്ന സമ്മതിച്ചു. സമാധാനമായോ? എനിക്കൊരു സമാധാനക്കുറവുമില്ല. ഞാൻ കാരണം. ജോണി വീട്ടുകാരിൽ നിന്നും അകലേണ്ടി വരുന്നല്ലോ. അകലുന്നവരെല്ലാം കാലക്രമേണ അടുത്തു. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. പോയിട്ട് പല ഏർപ്പാടുകളും ചെയ്യാനുണ്ട്. തിങ്കളാഴ്ച അവധിയെടുത്ത് കാത്തിരിക്കണം. ആദ്യ രാവിലെ ഞാൻ കാറുമായിട്ട് വരും. വേഷം മാറുന്നെല്ലാം അവിടെ പോയിട്ട് മതി. അപ്പൊ തിങ്കളാഴ്ച വരെ ബൈ ബൈ. വന്നോ? ഞാൻ അറിഞ്ഞില്ല. നിന്റെ ലോക്കൽ ഗാർഡിയൻ അല്ലേ? അതെ. മാരീഡ് ആണോ? അതെ അതെ. നിനക്കെന്താ ഒരു വെപ്രാളം? വെപ്രാളമോ? എനിക്കോ? അങ്ങനെയൊന്നുമില്ലല്ലോ. ആട്ടെ, തിങ്കളാഴ്ച എന്താ വിശേഷം? വിവാഹം. ആരുടെ? ഒരടുത്ത ബന്ധുവിന്റെ. അതിന് പോണം. അയ്യോ, അന്നല്ലേ നമ്മൾ പിക്നിക്കിന് പോകാൻ നിശ്ചയിച്ചത്. സോറി, എനിക്ക് വരാൻ പറ്റില്ല. നീ ഇല്ലെങ്കിൽ പിക്നിക്കേ നടക്കയില്ല. കല്യാണത്തിന് പോകണ്ടെന്ന് വെച്ചേ പറ്റൂ. ഒരു കമ്പി അടിച്ചാ മതി. അല്ല, ഞാൻ ചെന്നില്ലെങ്കിൽ കല്യാണം നടക്കില്ല. നിന്റെ ഗാർഡിയൻ പൊക്കളഞ്ഞല്ലോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാമായിരുന്നു. ആ ഇഷ്ടന്റെ താമസം അവിടെ അത്രയിടം പോയി. പക്ഷേ വേണ്ട, അദ്ദേഹം അവിടെ കാണില്ല. മാത്രമല്ല, അദ്ദേഹം നേരിട്ട് നടത്തുന്ന കല്യാണമാ. ഞാൻ ചെന്നില്ലെങ്കിൽ കല്യാണമേ മുടങ്ങും. അയ്യോടാ, അത്ര സീരിയസ് ആണോ? എന്നാൽ പൊയ്ക്കോ, പിക്നിക്ക് ശനിയാഴ്ചയാക്കാം. ഞാൻ നാലഞ്ച് ദിവസം കഴിഞ്ഞേ മടങ്ങി വരൂ. ചെടാപാടെ, കല്യാണം കഴിഞ്ഞാൽ പിന്നെ മടങ്ങി പോരരുതോ? പറ്റില്ല, അദ്ദേഹത്തിന്റെ അനുവാദം കൂടാതെ പോരാൻ പറ്റില്ല. ആൾ ചെറുപ്പമാണെങ്കിലും പുള്ളിക്കാരൻ വലിയ സ്ട്രിക്റ്റ് ആണെന്ന് തോന്നല്ലോ. ലില്ലിക്ക് പുള്ളിക്കാരന്റെ പേടിയാ അല്ലേ? അതെ, അദ്ദേഹത്തിനെതിരായി ഞാൻ ഒന്നും ചെയ്യില്ല. ശരി, കോളേജിൽ പോകണ്ടേ? അവന്റെ മനസ്സ് മാറിയെന്നാ തോന്നുന്നേ. കർത്താവിന് സ്തുതി. അവിടെ ഒന്നുകൂടെ കല്യാണത്തെ പറ്റി ഞാൻ കാര്യമായി ആലോചിക്കുകയാണ്. വിശദമായി പിന്നീട് എഴുതാം. അത്രയും ആയല്ല, അത് മതി. ഇനി കല്യാണം നടന്നോളൂ.
ശ്യാമേ, ഇന്നെന്താ പതിവില്ലാതെ ഒരു പ്രാർത്ഥന? ലില്ലി എഴുതിയിരിക്കുന്നു ഇന്ന് രാവിലെ അവൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. കാരണം? അതൊന്നും എഴുതിയിട്ടില്ല. ഓ, വല്ല പരീക്ഷയും തുടങ്ങുന്ന ദിവസമായിരിക്കും. ആ, ഇച്ചായം വന്നത് നന്നായി. പള്ളിയിൽ പോയി ഒരു കൂടും മെഴുകുതിരി കൊടുക്കണം. അല്ലയോ ശ്രീമതി, എങ്ങനെയിരിക്കുന്നു നമ്മുടെ കൊട്ടാരം? കൊള്ള. ആ മുത്തു, ഇത് എന്റെ പെങ്ങളാണ് ലില്ലി. പെങ്കാള? പെങ്കാളെ ആങ്കാളെ ഒന്നുമല്ല, പെങ്ങള് എന്ന് വെച്ചാ സിസ്റ്റർ. ഓ തങ്കച്ചി. തങ്കച്ചിയും തമ്പുരാണ്. ഇതാമ്പ രണ്ട് കാപ്പി ഉണ്ടായിട്ടുണ്ട്. ബാങ്കിലെ പ്യൂണാണ്, ഒരു പഞ്ചപാവം. രാത്രിയിൽ ഇവിടെ കിടപ്പ്. അത്താറും രാവിലെ കാപ്പി ഉണ്ടാക്കും അയാളുടെ. അപ്പൊ ലാഭ കച്ചവടം തന്നെ. കാപ്പി ഇവിടെ വെച്ചിട്ട് വെക്കുള്ളൂ. അമ്മ ഇന്നേക്ക് പോകുന്നുണ്ടെങ്കിലാ? ഇല്ല, ഞായറാഴ്ച താൻ പോകും. അപ്പോ കാലിയാണ് റൂമിൽ ഒരു ചോപ പോട്ട് വിടേ. അതെല്ലാം പതുക്കെ പോട്ടാ മതി, താമ്പോ ഷാപ്പാടില്ല. അമ്മാവൾക്ക് ഏതാ സ്പെഷ്യൽ വേണമ? ഒരു സ്പെഷ്യലും വേണ്ട, സാധാരണ ഉള്ളതൊക്കെ മതി. അയാൾ ചെയ്യുന്നത് എന്താണെന്ന് അയാൾ അറിയുന്നില്ല. കർത്താവെ, ഇവന് മാപ്പ് കൊടുക്കണമേ. കളിയാക്കണ്ട, അയാളെ കടിച്ച് കീറി തിന്നാൻ തോന്നുന്നില്ലേ? എനിക്കോ ലില്ലിക്കോ? എനിക്കൊന്നുമില്ല. എന്റെ കണ്ണിൽ നോക്കി പറയാം. അമ്മാവക്ക് തുള്ളി പോണുങ്ങളാ? അമ്മക്ക് കുളിക്കൊന്നും വേണ്ട, താരകളയിലൊട്ടിയല്ലേ. വല്ലതും കഴിച്ചിട്ട് നേരത്തെ ഒന്ന് ഉറങ്ങണം. മുത്തു, തിയേറ്ററിൽ നല്ല പടമാണെന്ന് കേട്ടല്ലോ. ഫസ്റ്റ് ക്ലാസ് പടം സാർ. അടി ഇടി വാഴ്ചണ്ട ഡ്രസ്റ്റ് ഡാൻസ് എല്ലാരും നാം പാകര പാത്രം കൊണ്ടുവന്നാങ്ക. തിയേറ്റർ മുന്നാടി ഒരേ കൂ. താൻ പോയി പടം കണ്ടിട്ട് നാളെ രാവിലെ എന്നോട് അഭിപ്രായം പറയും. എന്നിട്ട് വേണേ എനിക്ക് പോവാൻ. അമ്മ വന്ന നേരെ നാളേക്ക് പോറേനെ. അമ്മ ഉണ്ടിട്ട് ഇവിടെ എങ്ങനെ കിടന്ന് തുടങ്ങിക്കോളും. താൻ പിടിക്കോ. ഏതായാലും നാളെ കാലത്ത് അഭിപ്രായം പറഞ്ഞാ മതി എന്ന് പറഞ്ഞത് നന്നായി. അല്ലെങ്കിൽ രാത്രി തന്നെ വിളിച്ചുണർത്തിയേ. കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് കൂടുന്നത് ഒളിച്ചു വേണോന്ന് വരുന്നത്. അതും ശരിയാണ്. താങ്ക് യു മിസ്റ്റർ മുത്തു, താങ്ക് യു. കണ്ണിണയും കണ്ണിണയും ബന്ധം നിശ്ചയിച്ചു. കണ്ണിണയും കണ്ണിണയും ബന്ധം നിശ്ചയിച്ചു. കണ്ടുവന്ന പൊൻകിനാവിൻ സ്ത്രീധനം കാഴ്ചവച്ചു. സാക്ഷി കണ്ടു നിൽക്കേ കല്യാണം നാം കഴിച്ചു. കണ്ണിണയും കണ്ണിണയും. അന്യരാരും അറിയാതെ നിൻകരം ഞാൻ പിടിച്ചു. പെണ്ണിലാവിൻ മണിയറയിൽ മധുവിധുവിൻ ദിനമല്ലോ. സുന്ദരിയാം ചന്ദ്രലേഖ കണ്ടു കണ്ടു കൊതിച്ചോട്ടേ. കണ്ണിണയും കണ്ണിണയും ബന്ധം നിശ്ചയിച്ചു. കണ്ടുവന്ന പൊൻകിനാവിൻ സ്ത്രീധനം കാഴ്ചവച്ചു.
കണ്ണിണയും കണ്ണിണയും. കിളികൾ പാടിടും രാഗമധുര സംഗീതം, മകിയുന്നേ രാവിലൊരു മണവാട്ടി പെണ്ണല്ലോ. കണ്ണിണയും കണ്ണിണയും ബന്ധം നിശ്ചയിച്ചു, കണ്ടുവന്ന പൊന്നുകിനാവിൻ സ്ത്രീധനം കാഴ്ചവച്ചു. കണ്ണിണയും കണ്ണിണയും. ഹലോ ഹലോ, ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ലിസി. ഇത് ലിസിക്ക് അറിയാമല്ലോ. ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്. കല്യാണം ഒക്കെ കസറിയോ? ഒരു ചെറിയ തോതിലായിരുന്നു, അപ്പൊ ഞാൻ നിന്നിട്ട്. രണ്ടു ദിവസം കൊണ്ട് നീ ആള് ഡള്ളെടുത്ത് പോയല്ലോ. വലിയ ക്ലേശമായിരുന്നു, ശരിക്കും ഉറങ്ങിയില്ല. അതെ, നിങ്ങളുടെ പിക്നിക്കൊക്കെ പൊടി പൊടിച്ചോ. നീ ഇല്ലാതെ പിക്നിക്ക് നടക്കുമോ? പിക്നിക്ക് മാറ്റി വെച്ചു. അയ്യോ, വലിയ കഷ്ടമായി പോയല്ലോ, എല്ലാരും എന്നെ പ്രാകിയിരിക്കും. ഛേ, ഞങ്ങൾ അത്രയ്ക്ക് തില്ലിയാണോ? അതുപോട്ടെ, കല്യാണ വിശേഷം കേൾക്കട്ടെ. ചെറുക്കൻ എങ്ങനെയാ, കണ്ടാ കൊള്ളാമോ? തരക്കേടില്ല. നിന്റെ ലോക്കൽ ഗാർഡൻ ജോണി പോലെ ഇരിക്കുമോ? ഏതാണ്ടും. നിനക്കെന്താ ഇത്ര നാണം? നിന്റെ മട്ട് കണ്ടാൽ തോന്നുമല്ലോ കല്യാണം നിനക്കായിരുന്നെന്ന്. അതോ കല്യാണ ചെറുക്കനുമായി വല്ല ഒന്ന് ചുമ്മാ ഇരുന്നു. ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്. ഇതെന്റെ ബ്രദർ ഡോക്ടർ സക്കറിയ, ഇവളെന്റെ ഫ്രണ്ടാണ് ലില്ലി. ഞാൻ പറഞ്ഞില്ലേ എന്റെ ഫ്രണ്ടാണെന്ന്? പ്രായം 20, ഫൈനൽ MBBSന് പഠിക്കുന്നു, അന്മാരിയുടെ പോക്കം. അളവും തൂക്കവും അറിയണം, ഇവളെ ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ. അത് ശരി, അപ്പോഴിവിടെ വരുന്നത് എന്നെ കാണാനല്ല, എന്റെ ഫ്രണ്ട്സിനെ കണ്ട്. നിനക്ക് എന്റെ സ്വഭാവം അറിഞ്ഞൂടെ? കൊച്ചിനെ തൊട്ട് അറിഞ്ഞൂടെ? അതല്ലേ ചോദിച്ചത്. പിടിച്ചെങ്കിൽ അപ്പൊ ചെയ്യണം. ഞങ്ങൾ തമ്മിൽ ഒരു 10 മിനിറ്റ് സംസാരിച്ചിട്ട് പോലുമില്ലല്ലോ. അതിനെയും ആകരുതോ? അതേറ്റോ അമ്പാ, അതിന്റെ ഒരു ആഗ്രഹം ഏറ്റോ. താങ്ക് യു. ലില്ലി വീണു പോയി. ആര്? എന്റെ പാവപ്പെട്ട ചേട്ടൻ. അയ്യോ, എപ്പോ? ഇപ്പൊ തന്നെ. ഞാനിപ്പോ കണ്ടതല്ലേ. അയ്യോ, അതുകൊണ്ടല്ലേ വീണത്. നടന്ന സംഭവം, എന്റെ സഹോദരനും അവിവാഹിതനെങ്കിലും മാനം മര്യാദയിൽ ജീവിക്കുന്നവനുമായ മാരാരാശി ഡോക്ടർ സക്കറിയ MD പ്രേമത്തിന്റെ താമര പൊയ്കയിൽ തലബുദ്ധി വീണിരിക്കുന്നു. ഇതാണോ കാര്യം? ഞാൻ പേടിച്ചു പോയല്ലോ. അമ്പടി, ഇച്ചായം വീണെന്ന് കേട്ടപ്പോ അവിടെ ഒരു വെപ്രാളം. ലിസിയുടെ ചേട്ടൻ വീണെന്ന് കേട്ടാൽ ഞാൻ വിഷമിക്കണ്ടേ? എന്റെ ഇച്ചായനായതുകൊണ്ട് മാത്രമാണോ ഈ വെപ്രാളം? പിന്നല്ലാതെ. കല്ലി, എന്നെ കളിപ്പിക്കേണ്ട, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്തിന്? ഇച്ചായന്റെ കരള് നീ കട്ടതിന്. അയ്യോ ലിസി, സത്യമായിട്ടും. ഓടി, പോകുന്നത് വരേക്ക് നിന്നെ പറ്റിയായിരുന്നു സംസാരം മുഴുവൻ. നിന്റെ കണ്ണും മൂക്കും ചുണ്ടും. മതി മതി ലിസി, ദയവായി മറ്റാരോടും പറയല്ലേ. എന്താ പറഞ്ഞാൽ? കേൾക്കുന്നവർ അസൂയപ്പെടും, അത്ര തന്നെ. അങ്ങനെയല്ല, ജോണിയച്ചാൻ ഇതറിഞ്ഞാൽ ആ നിമിഷം എന്റെ പടുത്ത് നിർത്തും. പിന്നെ പിന്നെ, നീ എന്താ കൊച്ചുകുട്ടിയാണോ? ഇക്കൊല്ലം ഡോക്ടറാകാൻ പോകുന്നവൾ ഇങ്ങനെ പേടിച്ചാലോ? നിനക്കറിഞ്ഞൂടാ ലിസി, വല്ലവരും സ്നേഹിക്കുന്നറിഞ്ഞാൽ ജോണി ചായന് കലിയിളകും, എന്നെ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കും. ആളൊരു കൺട്രിയാണെന്ന് തോന്നുന്നല്ലോ. ഇക്കാര്യത്തിൽ അതെ. ശരി, പുള്ളിക്കാരനെ നേരിട്ട് കണ്ട് കാര്യം സംസാരിക്കാൻ ഞാൻ ഇച്ചായനോട് പറയാം. അയ്യോ വേണ്ട, അപകടമാ. നിന്നെ പോലൊരു പാവത്തിന് ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. ലോകത്തിലങ്ങ് നടക്കാത്ത കാര്യമാണോ ഇത്? ധൈര്യമായിരിക്കും, ഞാനെല്ലാം ശരിയാക്കാം. മിസ്റ്റർ സക്കറിയ, ഇക്കാര്യത്തിൽ അവളുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. പക്ഷേ ലില്ലി പറഞ്ഞത് മിസ്റ്റർ ജോണി പറഞ്ഞാൽ ബഹളം കിട്ടുമെന്ന്. അവൾക്ക് എന്നെ പണ്ടേ പേടിയാണ്. ഇപ്പോൾ ഞാൻ അവളുടെ ഗാർഡിയൻ ആയതിനു ശേഷം ആ പേടി വളരെ വർദ്ധിച്ചിട്ടുണ്ട്. ജോണിക്ക് വിരോധമില്ലെന്ന് നേരിട്ടൊന്ന് പറഞ്ഞാൽ? ഇക്കാര്യം ഞാൻ അവളോട് പറയുന്നത് അത്ര ശരിയല്ല. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ലെന്ന് ഡോക്ടറെ നിങ്ങൾ പറഞ്ഞാൽ മതി. ശരി, താങ്ക്സ്.
ഗുഡ് ലക്ക്. താങ്ക് യു. ക്ഷമിക്കണം, കല്യാണക്കാര്യം ആലോചിക്കാൻ പോലും എനിക്ക് സാധ്യമല്ല. അതെന്താ? അങ്ങനെ ഒരു ചുറ്റുപാടിലാണ് ഞാനിപ്പോൾ. ഉടനെ ആലോചിക്കണമെന്നല്ല, പരീക്ഷയൊക്കെ കഴിഞ്ഞ്. ഒരിക്കലും അത് ആലോചിക്കാൻ നിവർത്തിയില്ല. സോറി. മിസ്റ്റർ ജോണിക്ക് വിരോധമില്ലെന്നാ പറഞ്ഞത്? അതൊക്കെ പറയും, ഉള്ളിലിരുപ്പ് എനിക്കല്ലേ അറിയാവോ. അങ്ങനെയല്ല, ഞങ്ങൾ തമ്മിൽ. എക്സ്ക്യൂസ് മീ ഡോക്ടർ, ഇക്കാര്യം കൂടുതൽ സംസാരിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. സോറി, ഞാൻ എന്നെ ശല്യപ്പെടുത്തുകയും. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഒരു സ്ത്രീയോട് കാട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമാനമാണ് അങ്ങ് എന്നോട് കാട്ടിയത്. അത് സ്വീകരിക്കാൻ കഴിയാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. ശരി, ഞാൻ എന്നും ലില്ലിയുടെ ഒരു വെൽവിഷറായിരിക്കും. താങ്ക് യു ഡോക്ടർ. ലില്ലി, വലിയൊരു മടത്തരമാണ് നീ കാണിച്ചത്. ഇച്ചായൻ വളരെ നല്ലവനാണ്, നിന്നെ ഐശ്വര്യത്തിന്റെ നടുവിലിരുത്തി സംരക്ഷിക്കുമായിരുന്നു. ഇതുപോലൊരു സന്ദർഭം ഇനി നിനക്ക് കിട്ടിയില്ല. എന്തു ചെയ്യാം ലിസി, എനിക്ക് യാതൊരു നിവൃത്തിയുമില്ല. മിടുക്കൻ, ആ നല്ല മനുഷ്യനെ ഇങ്ങനെ ഇട്ട് നടത്തിയത് കഷ്ടമായി പോയി. ലില്ലി അല്ലേ തുടങ്ങി വെച്ചത്? അനുവാദം ചോദിക്കാൻ അയാൾ എന്തിനു ഇങ്ങോട്ട് പറഞ്ഞയച്ചു? അതുകൊണ്ട് ഞാൻ അങ്ങോട്ടും പറഞ്ഞയച്ചു. ഇനിയും ആരെല്ലാം ഇങ്ങനെ വരുമോ എന്തോ. പലരും വന്നേക്കും. ഈ കണ്ണും ചിപ്പിക്കുന്ന സൗന്ദര്യം ചുമന്നുകൊണ്ട് നടന്നാൽ അത് സ്വന്തമാക്കാൻ കൊതിച്ച് പലരും വന്നേക്കും. മതി മതി, മുഖസ്തുതി പറഞ്ഞ് കളിയാക്കണ്ട. ഈ പരീക്ഷ ഒന്ന് കഴിഞ്ഞെങ്കിൽ. എങ്കിൽ? ഈ സൗന്ദര്യ ചുമടും കൊണ്ടിങ്ങ് പോന്ന് ഉടമസ്ഥനെ ഏൽപ്പിക്കാമായിരുന്നു. ഞാൻ എത്ര നാളായി അതിന് കാത്തിരിക്കുന്നറിയാം. എന്നോട് ആര് പറഞ്ഞിട്ടോ കാപ്പി വേണോന്ന്? അമ്മ വന്നിട്ടാലേ. ഒന്നിന് സമ്മതിക്കില്ലേ? പാവത്തനെ എന്ത് പിഴച്ചു. പിണങ്ങണ്ട, ഇനി അയാൾ ഇങ്ങോട്ട് വരില്ല. അമ്മച്ചി അറിഞ്ഞോ? എന്താ ലില്ലിയേ? ചത്തോ? ഇല്ല, ജയിച്ചു. MBBS ഒന്നാം ക്ലാസ്സായി ജയിച്ചു. അത്രേ ഉള്ളോ? ആർക്കും ജയിക്കാൻ പടി. പോരെങ്കിൽ അവള് കണ്ടാ കൊള്ളാവുന്നോളൂ. അല്ലയോ? അല്ല അമ്മച്ചി, വലിയ പ്രയാസമുള്ള പരീക്ഷയാ. നാമില്ലല്ലോടി വല്ലവരും ജയിച്ചെന്നും പറഞ്ഞ് തുള്ളിച്ചാടി നടക്കാൻ. ഓടി. എന്റെ കർത്താവേ, അവളിപ്പോ ഡോക്ടറായി വരുമല്ലോ, ഞാൻ എങ്ങനെ കണ്ടോണ്ട് നിക്കും? വേദനിക്കുന്നവന്റെ വേദന മാറ്റുന്നതിലും മഹത്തായ ഒരു കർമ്മമില്ല കുഞ്ഞ്. കർത്താവിന്റെ കാരുണ്യം കൊണ്ട് നിനക്കതിനുള്ള സന്ദർഭം ലഭിച്ചിരിക്കുന്നു. നീ അത് ശരിക്കും ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അച്ഛൻ എന്നെ അതിനനുഗ്രഹിച്ചാലും. അനുഗ്രഹിക്കുന്നതിന് അർഹനല്ല കുഞ്ഞെ ഞാൻ. നിന്നെപ്പോലെ ഞാനും ആ മനുഷ്യപുത്രന്റെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തു കഴിയുന്നവൻ മാത്രം. ജോണി, നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ കല്യാണക്കാര്യം വേണ്ടപ്പെട്ടവരെ എല്ലാം അറിയിക്കണം, പ്രത്യേകിച്ചും നിങ്ങളുടെ വീട്ടുകാരെ. അങ്ങനെ ചെയ്യാൻ വെച്ച്. കർത്താവിന്റെ കാരുണ്യം എന്നും നിങ്ങൾക്കുണ്ടാകട്ടെ. ഞാനറങ്ങണമെങ്കിൽ എന്നെ മയ്യപ്പെട്ടി അടക്കണം. എന്റെ കൊക്കിന് അടക്കം ഉള്ളിടത്തോളം കാലം അവനോട് ഞാൻ ഉരിയാറുകയില്ല. കർത്താവേ, ഏലിയാമ്മ ഇപ്പൊ കടന്ന് തുള്ളിച്ചാടുമായിരിക്കും. തുള്ളിച്ചാടുകയോ തലകുത്തി മറിയോ ചെയ്യട്ടെ, കാര്യം കഴിഞ്ഞില്ലേ. എന്റെ ആർക്കായിരിക്കും വൈരാഗ്യം മുഴുവൻ. വൈരാഗ്യം വെച്ചോണ്ട് വീട്ടിലിരിക്കട്ടേ ഉള്ളൂ. അല്ലേ, ഇല്ലിക്കുട്ടി ഇന്ന് ആരാ? ഏടി ഡോക്ടറെ. അവളെ ഏലിയാമ്മയല്ല ഒരു പൂലിയാമ്മ വിചാരിച്ചാലും ഒരു ചുക്കും ചെയ്യത്തിലടി. നീ ചുമ്മാ ഇടി ശോശാമ്മ, ഈ തിരിച്ചടിയുണ്ട്. ഇത് കർത്താവിന്റെ ഒരു കളിയ. എന്നാൽ ഇങ്ങനെ ഞങ്ങളെ കളിപ്പിക്കണ്ടേ? എന്നെ മണ്ടിയാക്കിയതോ പോകട്ടെ. ഈ പാവപ്പെട്ട എന്റെ ഇച്ചായനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി കുരങ്ങ് കളിപ്പിച്ചതേ കുറച്ച് കടുപ്പമായി പോയി. അതിന് മാപ്പ് ചോദിക്കാനാണ് രണ്ടുപേരെയും പ്രത്യേകം ക്ഷണിച്ചു വരുത്തിയത്. ഡോക്ടർ, സത്യാവസ്ഥ അറിയിക്കാൻ അശേഷം നിവൃത്തിയില്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങളത് ഒളിച്ചു വെച്ചത്. ഞങ്ങൾക്ക് മാപ്പ് തരണം. ഓനോ, ഈ ബാലാടി പറഞ്ഞത് വല്ലതും കാര്യമാക്കാനുണ്ട്. എനിക്ക് ഒരു പരിഭവമില്ല. ഞാൻ എന്നും ദില്ലിയുടെ ഒരു വെൽവിഷറായി. താങ്ക് യു ഡോക്ടർ, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. വീട്ടുകാരറിഞ്ഞിട്ട് ബഹളം കൂട്ടിയോ? എന്തോ, എന്റെ എഴുത്തിന് മറുപടി ഇതുവരെ ഇല്ല. എഴുതിക്കേ. ഇതിൽ ഭേദം, ഞങ്ങൾക്ക് പാഷാണം തന്നു കൊല്ലുകയായിരുന്നു. അത് വേണോ? വേണം. എഴുതിയോ? നീ ഞങ്ങളുമായി ഇനി യാതൊരു കാര്യവുമില്ല. അത് വേണ്ട. പറയുന്ന അങ്ങ് എഴുതിയച്ചാ മതി. ഇല്ലയമ്മേ. എഴുതാ എനിക്ക് പറഞ്ഞത്. എഴുതാ. ഒരു കാര്യവുമില്ല. ഞാൻ എഴുതി. നീ ആയി, നിന്റെ അവളായി. ഇങ്ങനൊന്നും എഴുതാൻ പാടില്ല. എന്താ എഴുതിയാലേ? കപാശുമായി കൊണ്ട് കൊടുക്കത്തില്ലയോ? എഴുതുമ്പോ ഒരു മര്യാദ.
മര്യാദകേട് കാണിച്ചവനോട് ഇതല്ല ഇതിനപ്പുറം എഴുതണം. ആ ഗുണദോഷം പറയാണ്ട് എഴുതിയേ. ആ ശരി, നിന്റെ ഇഷ്ടം. നിന്റെ അവളായി എഴുതിയോ? എഴുതിയേ എഴുതി. നിന്റെ കാ കാശും ഇവിടെ വേണ്ട. പിന്നെ എങ്ങനെ ആ മേരിക്കുട്ടിയെ കെട്ടിച്ചയക്കുന്നേ? അയച്ചാലും ഇല്ലെങ്കിലും അവന്റെ അര കാശും ഇവിടെ വേണ്ട. അവന്റെ പെങ്ങളല്ലയോ അവള്? അല്ല, അതാ എന്റെ എഴുതേണ്ടത്. അതിനു മുമ്പ് കാശ് വേണ്ടെന്ന് എഴുതിക്ക്. എഴുതിയോ? ആ, നിനക്ക് സ്വന്തം അപ്പച്ചനും അമ്മച്ചിയും പെങ്ങളും ഇല്ലെന്ന് വിചാരിച്ചു. ആ, എന്നിട്ട് അടിയിൽ ഒരു ഒപ്പിട്ടേര്. സ്വന്തം അപ്പനെന്നൊന്നും എഴുതിയേക്കല്ലേ, ഒപ്പ് മാത്രം ഇട്ടാ മതി. ഇത് കുറെ കൂടിപ്പോയല്ലേ അമ്മേ? കൂടിപ്പോയോ? എന്റെ മനസ്സിലുള്ളതിന്റെ പകുതി പോലും ആയില്ല. ഒപ്പിട്ട് മേല്ലാസം എഴുതി ഞാൻ നേരെ ഞാൻ അയപ്പിച്ചോളാം. ഡോക്ടറമ്മ, ഇന്നെങ്കിലും നേരത്തെ ഒന്ന് കിടന്ന് ഉറങ്ങും. എന്റെ ഭാര്യയ്ക്ക് ഇന്നലെ പ്രസവേദന തുടങ്ങിയതാ. ഇപ്പൊ മോദം കെട്ട് കിടക്കുകയാണ്. ഒന്ന് അത്രയുടെ വരെ വന്ന വീട് എവിടെയാ? ഇവിടെ നിന്ന് 2 മൈൽ വടക്കാം. ആറ് ഞാൻ വരട്ടെ. ഒന്ന് വേഗം വരണം. ഒരു വെൽവിഷറായി. താങ്ക് യു ഡോക്ടർ, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. വീട്ടുകാർ അറിഞ്ഞിട്ട് ബഹളം കൂട്ടിയോ? എന്തോ, എന്റെ എഴുത്തിന് മറുപടി ഇതുവരെ ഇല്ല. എഴുതിക്കേ. ഇതിൽ ഭേദം, ഞങ്ങൾക്ക് പാഷാണം തന്നു കൊല്ലുകയായിരുന്നു. അത് വേണോ? വേണം. എഴുത. എഴുതിയോ? നീ ഞങ്ങളുമായി ഇനി യാതൊരു കാര്യവുമില്ല. അത് വേണ്ട. പറയുന്ന അങ്ങ് എഴുതിയച്ചാ മതി. ഒരു കാര്യവുമില്ല. ഞാൻ എഴുതി. നീ ആയി, നിന്റെ അവളായി. ഇങ്ങനൊന്നും എഴുതാൻ പാടില്ല. എന്താ എഴുതിയാല്? തപാൽശിപായി കൊണ്ട് കൊടുക്കത്തില്ലയോ? എഴുതുമ്പോ ഒരു മര്യാദ. മര്യാദകേട് കാണിച്ചവനോട് ഇതല്ല ഇതിനപ്പുറം എഴുതണം. ആ ഗുണദോഷം പറയാണ്ട് എഴുതിയേ. ആ ശരി, നിന്റെ ഇഷ്ടം. നിന്റെ അവളായി. എഴുതിയോ? എഴുതിയേ എഴുതി. നിന്റെ കാ കാശും ഇവിടെ വേണ്ട. പിന്നെ എങ്ങനെ ആ മേരിക്കുട്ടിയെ കെട്ടിച്ചയക്കുന്നേ? അയച്ചാലും ഇല്ലെങ്കിലും അവന്റെ അര കാശും ഇവിടെ വേണ്ട. അവന്റെ പെങ്ങളല്ലയോ അവള്? അല്ല, അതാ എന്റെ എഴുതേണ്ടത്. അതിനു മുമ്പ് കാശ് വേണ്ടെന്ന് എഴുതിക്ക്. എഴുതിയോ? നിനക്ക് സ്വന്തം അപ്പച്ചനും അമ്മച്ചിയും പെങ്ങളും ഇല്ലെന്ന് വിചാരിച്ചു. എന്നിട്ട് അടിയിൽ ഒരു ഒപ്പിട്ടേര്. സ്വന്തം അപ്പനെന്നൊന്നും എഴുതിയേക്കല്ലേ, ഒപ്പ് മാത്രം ഇട്ടാ മതി. ഇത് കുറെ കൂടിപ്പോയല്ലേ അമ്മേ? കൂടിപ്പോയോ? എന്റെ മനസ്സിലുള്ളതിന്റെ പകുതി പോലും ആയില്ല. ഒപ്പിട്ട് മേല്ലാസം എഴുതി ഞാൻ നേരെ ഞാൻ അയപ്പിച്ചോളാം. ഡോക്ടറമ്മ, ഇന്നെങ്കിലും നേരത്തെ ഒന്ന് കിടന്ന് ഉറങ്ങും. എന്റെ ഭാര്യയ്ക്ക് ഇന്നലെ പ്രസവേദന തുടങ്ങിയതാ. ഇപ്പൊ മോദം കെട്ട് കിടക്കുകയാണ്. ഒന്ന് അത്രയുടെ വരെ വന്ന വീട് എവിടെയാ? ഇവിടെ നിന്ന് 2 മൈൽ വടക്കാം. ആറ് ഞാൻ വരട്ടെ. ഒന്ന് വേഗം വരണം.
ആൺകുഞ്ഞ്. വല്ല വിശേഷം ഉണ്ടെങ്കിൽ രാവിലെ അറിയിക്കണം കേട്ടോ. ഇതെന്തിനാ? വേണ്ട. ഈ രാത്രിയിൽ ഇത്ര നേരം ബുദ്ധിമുട്ടിയതിന് എന്ത് തന്നാലും മതിയാകുമില്ല. എന്നാലും ഈ ചെറിയ തുകയെങ്കിലും വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ ചെയ്തത് എന്റെ കടമ മാത്രം. പോയിക്കോളൂ. ശരി. അല്ല, ഉറങ്ങിയോ? എങ്ങനെ ഉറങ്ങാൻ പറ്റും? കെട്ടിയവൾ കണ്ടെടുത്ത് പോയിരിക്കുമ്പോ മനസമാധാനായിട്ട് ഉറങ്ങാൻ പറ്റുമോ? അത്താഴ പട്ടിണിക്കാർ തല്ലി കൂടുതൽ ആവശ്യം. കുടിച്ചോ. കുടിച്ചിട്ട് ബാക്കി കുടിക്കാം. ഓ, പതിവ്രതാധർമ്മം. ഓക്കെ. ഇതാണ് കാമുകധർമ്മം. പാലിനിയും ഇരിപ്പുണ്ട്. അത് പിന്നീട്. പിന്നീടോ? രാത്രി ഇനിയും കിടക്കല്ലേ. ഉറങ്ങണ്ടേ. എന്റെ ലില്ലി അടുത്തുള്ളപ്പോൾ ഉറങ്ങാൻ നിന്നെ മതിയാവോളം ഒന്നും കാണാൻ കൂടി കിട്ടുന്നില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യട്ടെ? സദാ ഇങ്ങനെ ഇരിക്കാനോ മോഹം? പക്ഷേ കടമ സമ്മതിക്കുന്നില്ല. എന്നോട് ക്ഷമിക്കണം. നീ ഇന്നും പഴയ ലില്ലി തന്നെ. നിന്നോട് ക്ഷമിക്കാൻ എന്തില്ല. നീ എന്ത് ചെയ്താലും എനിക്കിഷ്ടമാണെന്ന് നിനക്കറിഞ്ഞു. അതാണ് എന്റെ ഭാഗ്യം. എന്തോ അയ്യോ, ലൈറ്റ് ഇടല്ലേ. അയ്യോ, ഇപ്പൊ വന്നേക്കാസ്പിള്ളിയോ? അതെ. എന്താ? ആശുപത്രിയിൽ ഒരു പ്രസവ കേസ് വന്നിട്ടുണ്ട്. ഉടനെ ചെല്ലണമെന്ന് ആറമ്മ അദ്ദേഹം പറഞ്ഞു. ശരി, ഒരു മിനിറ്റ്. ലില്ലിയെ മാത്രമേ കണ്ടുള്ള വിളിക്കാൻ. പ്രസവക്കേസല്ലേ, പോവാതിരിക്കുന്നത് പാവമ്മ. പോകുന്നത് അതിലും വലിയ പാവം. രാത്രി ഇനിയും ധാരാളം ഉണ്ടല്ലോ. ഞാൻ ഉടനെ വരാം. ഓ, നടപ്പില്ല. പോയിക്കോ, പോയിക്കോ. അതെങ്കിലും നടക്കട്ടെ. ഉറങ്ങല്ലേ. ലില്ലി, കാർ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഉണ്ടേ. എന്റെ മോളെ എനിക്കൊന്ന് കാണണം. ഇന്ന് തന്നെ എഴുതണേ. വരാൻ സൗകര്യപ്പെട്ടില്ലെങ്കിൽ അവൾ വല്ലാണ്ട് വിഷമിക്കും. എന്റെ കുഞ്ഞിനെ കെട്ടുതാലിയോടുകൂടെ കണ്ട് എന്റെ മനസ്സൊന്ന് തണുക്കണം. ഉടനെ കണ്ടില്ലെങ്കിൽ ചിലപ്പോ കാണാനൊത്തില്ലെന്ന് വരും. ആ ശൂന്യം അറിയാണ്ടിരിക്കേ. നിനക്ക് അങ്ങനെ വലിയ വീനൊന്നുമില്ല. ഉടനെ മാറുമെന്ന വൈദ്യം പറഞ്ഞിരിക്കുന്നു. അവളെ കണ്ടെങ്കിലേ മാറത്തുള്ളൂ. ഞാൻ ഇന്ന് തന്നെ എഴുതണേ. ശരി, ഞാൻ എഴുതാം. ഈ മരുന്ന് നീ പിടിക്ക്. എന്തായാലും ഞാൻ പോകത്തില്ല.
ഇങ്ങനെ വാശി പിടിക്കുന്നു. അവരെന്റെ വാശി പിടിച്ച് കല്യാണക്കാരി എന്നെ അറിയിക്കാതിരുന്നു. ഒന്നുമില്ലെങ്കിലും അവളെന്റെ അനിയത്തിയല്ലേ. അതുകൊണ്ടല്ലേ തീർച്ചയായിട്ടും പോണമെന്ന് പറഞ്ഞത്. അറിയിക്കാതിരുന്നാലും പോണമെന്ന് അവിടെ അറിയിച്ചില്ല. ഈ എഴുത്തിൽ അവളുടെ മനോവേദന മുഴുവനും എനിക്ക് കാണാം. നമുക്ക് എന്തായാലും പോണം. നിനക്കിത്ര നിർബന്ധം എന്താ? ഞാൻ കാരണമല്ലേ ഈ അകൽച്ച ആരംഭിച്ചത്? അത് അവസാനിപ്പിക്കാൻ ശ്രമിച്ചത് എന്റെ കടമയല്ലേ? അവർ നിന്നെ അവമാനിച്ചെങ്കിലും സാരമില്ല, മറ്റാരുമല്ലല്ലോ. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ. ഇഷ്ടമല്ല, കടമ, നമ്മുടെ കടമ. ശരി, നടക്കട്ടെ. എന്നാൽ ഞാൻ പോയി മേരിക്കുട്ടിക്ക് വിവാഹ സമ്മാനം വാങ്ങിട്ട് വരാം. എന്താ? റൈറ്റ്. എന്റെ കർത്താവേ, സമയത്തിന് കൊണ്ടുവന്നില്ലെങ്കിൽ എന്നാ ചെയ്യും? നിങ്ങൾ കൈ മരിച്ചോണ്ട് പോരാനി എന്താ? തരാൻ കിട്ടും. ഏലിയമ്മേ, എത്ര പാടുപെട്ടതിനു ശേഷം അറിയാൻ രൂപ തരാൻ സമ്മതിച്ചെന്ന് അറിയാമോ? ചുമ്മാതാണോ? പെരിയം പെരിയോട് പണം എഴുതി കൊടുത്തിട്ടല്ലേ. നമ്മൾ ജൂണിയെ പഠിപ്പിക്കുന്നതിന് അന്തോണി മുതലാളിയോട് പണം കടം വാങ്ങിച്ചു വരും അയാൾക്കറിയാം. അന്തോണി മുതലാളി ഇവിടെ ജപ്തി ചെയ്താലോ എന്നാണ് അയാളുടെ പേടി. ഉടുക്കൻ ഞാൻ കാല് പിടിച്ച് പറഞ്ഞതിന് ശേഷമാ അവർ സമ്മതിച്ചു. നോക്കണേ, ആ കുരുത്തം കെട്ടവനെ പഠിപ്പിക്കാൻ പോയതിന്റെ ഫലം കടത്തിന് മേൽ കടമായി. അവൻ ആ പെണ്ണിയെ കെട്ടുകയും ചെയ്തു. എലിയമ്മേ, എന്തായാലും ജോണിയെ കല്യാണക്കാര്യം അറിയിക്കാതിരുന്നത് ശരിയായില്ല. അവൻ ഇത് അറിയുമ്പോ. അവൻ അറിയണ്ട, ഇത് ഞാൻ ഇത്ര മണ്ടച്ചാരാണോ? മോടെ കല്യാണത്തിന്റെ തലേന്നാൾ അപ്പച്ചനും അമ്മച്ചിയും മൗനവ്രതം അനുഷ്ഠിക്കണമെന്ന്. നീ കരയായിരുന്നു അല്ലേ മണ്ടി പെണ്ണെ? നിന്റെ കല്യാണത്തിന് ഞാൻ വരാതിരിക്കും. പക്ഷെ എന്നെക്കാൾ ധൃതി ലില്ലിക്കായിരുന്നു. അല്ല, ഇങ്ങനെയാണോ മണവാട്ടി ഒരുങ്ങി നടക്കുന്നത്? നോക്കിക്കേ, നാളെ എന്റെ മേരിക്കുട്ടിയെ ഞാൻ ഒരുക്കുന്നത്. അതിന് വേണ്ടതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. മേരിയുടെ കല്യാണത്തിന് ലില്ലിയെ കാണിക്കാം. നിന്റെ കാണിക്ക ഞങ്ങളുടെ പട്ടിക്ക് വേണമത്. നിന്റെ കാണിക്കൊണ്ട് മിണ്ടിപ്പോകരുത്. നാണം കെട്ടവളെ, ഈ തെണ്ടിയുടെ കയ്യിൽ നിന്ന് ഇത് മേടിച്ച നിന്നെ അമ്മച്ചി ഇറങ്ങി പോടാന്നെ. ആ വാക്ക് പൂർത്തിയാക്കിയാൽ എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോട്ടെ, അതിനെ ചൊല്ലി ഒരു വഴക്കും ഉണ്ടാക്കരുത്. നിന്റെ ഒരു കാരുണ്യം എന്റെ ചെറുക്കനെ മയക്കേർത്തതും പോരാഞ്ഞ് എന്റെ പെണ്ണിന്റെ കല്യാണത്തിന് പുറത്തുണ്ടാക്കാൻ കരുതിക്കൂട്ടി വന്നിരിക്കുന്നോടി ദ്രോഹി. ഇറങ്ങണേ എന്റെ വീട്ടിൽ നിന്ന്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഈ വീട്ടിലാണെങ്കിൽ എന്റെ ഭാര്യയ്ക്കൂടെ അവകാശമുണ്ട്. ഇല്ലി പോകത്ത്, അത്രക്കായോടാ എങ്കിലാതന്നെ ഒന്ന് കാണട്ടെ. ഒന്നുകിൽ ഞാൻ ഇല്ലെങ്കിൽ ഇവൾ, രണ്ടും കൂടി വീട്ടിൽ പുറക്കത്തില്ല. എന്റെ എലിയാമ്മയെ ബഹളം ഉണ്ടാക്കാതെ വല്ലവരും കേട്ടാ കുറച്ചില്ല. കേക്കട്ടെ, നാട്ടുകാർ മുഴുവൻ കേക്കട്ടെ. ഇതിൽ വലിയ കുറച്ചിൽ എന്നാ ഉണ്ടാകാനാ? കുറച്ചുണ്ടാക്കാനല്ലേ ഇവിടെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. അമ്മച്ചി, ഇനിയെങ്കിലും നിർത്തിയില്ലെങ്കിൽ എന്താ ചെയ്യുമെടാ? തല്ലുമോ? അതും കൂടെ ആകട്ടെടാ, ഇവക്കും തൃപ്തിയാകട്ടെ. തൃപ്തിയായ അമ്മച്ചി, ഞാനിവിടെ വരരുതായിരുന്നു. വരണ്ടെന്ന് വിലക്കിയതാണ്. പക്ഷേ കടമയും സ്നേഹവും കരുതി വന്നു. മേരിക്കുട്ടി മണവാട്ടി ചമഞ്ഞു നിൽക്കുന്നത് കാണാൻ കൊതിച്ചു മാത്രമാണ് ഞാനിവിടെ വന്നത്. ഞാൻ കാരണം അമ്മച്ചിക്കും ഈ കുടുംബത്തിനും ഒരു കുറച്ചിലും ഉണ്ടാവരുത്. ഞാൻ പോയേക്ക. എന്നെ ലില്ലി പോകരുത്. എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഞാനാണ് പറയുന്നത്. നിന്റെ മേരി, മേരി എനിക്ക് മാപ്പ് തരും. ഞാനിവിടെ ഇരുന്നാൽ നീ കൂടുതൽ കരയേണ്ടി വരും. ഞാൻ കാരണം എന്റെ മേരി വേദനിക്കാൻ ഇടയാവരുത്. നിന്നെ കാണാൻ കഴിഞ്ഞു തന്നെ എന്റെ ഭാഗ്യമാണ്. നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ലില്ലി അവിടെ നിൽക്കൂ. എന്റെ വീട്ടിൽ നിൽക്കാൻ നിനക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്. നീ പോകേണ്ട കാര്യമില്ല. ക്ഷമിക്കണം, അവകാശത്തിന്റെ കണക്ക് പറയാനല്ല, സ്നേഹത്തിന്റെ സൽക്കാരം മോഹിച്ചാണ് ഞാൻ വന്നത്. അത് കിട്ടുകയില്ലെന്ന് ബോധ്യമായി നിലയ്ക്ക് എന്നെ പോവാൻ അനുവദിക്കണം. ജയിച്ചില്ലേ?
വിളിക്കാത്ത കല്യാണത്തിന് വരില്ല എന്ന് വാശി പിടിച്ചിരുന്നേന്ന് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടുവന്ന ആ പരമസാധുവിനെ അവമാനിച്ചതിൽ പരം വിജയം എന്തുണ്ട്? പോരെങ്കിൽ ഞാനും ഇതാ പോകും, അമ്മച്ചിയുടെ ജയം പൂർണ്ണമാകട്ടെ. ഇനി ഒരിക്കലും എന്നെയോ അവളെയോ കണ്ട് കളിതുള്ളേണ്ട കാര്യം അമ്മച്ചിക്കുണ്ടാവില്ല. ഞാൻ എന്ത് പിഴച്ചു? എന്നെ വിട്ടിട്ട് പോകാം. നീ ഒന്നും പിഴച്ചില്ല, നിന്നോട് എനിക്കൊരു പിണക്കവുമില്ല. നിനക്ക് നല്ലതേ വരൂ. എന്റെ ഇച്ചായ, ഞാനും കൂടെ വരുന്നു. ഇച്ചാനും നെല്ലിയും ഇല്ലാതെ എനിക്ക് കല്യാണം വേണ്ട. മടത്തരം പറയാതെ മീ, നിന്റെ ഇച്ചായ ഇപ്പോഴും നിന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിച്ചു. എനിക്കിപ്പോ പോകാതെ വയ്യ. നീ ഇച്ചായനോട് പിന്നെ ഞാന് വേണ്ട. അപ്പച്ച, അപ്പച്ചന്റെ വിഷമം എനിക്കറിയാം. എനിക്ക് അപ്പച്ചനോട് സഹതാപമേ ഉള്ളൂ. ഭൂമിയത് എന്നവരെ കിടന്ന് പോകുന്നത്? ഇവിടെ ആരാണ് ചത്തോ? ചത്തോ അമ്മച്ചി, ചത്തോ. ഈ വീടിന്റെ മാനം, ഇവിടെ കുടിപാത്തിരുന്ന സ്നേഹം എല്ലാം ഒന്നോട് ചത്തു മണ്ണടിഞ്ഞ അമ്മച്ചി. നോക്കണി, എന്നോട് പ്രസംഗം പറഞ്ഞാലുണ്ടല്ലോ, കല്യാണ പെണ്ണാണെന്നുമത്തി ഞാൻ കൂട്ടാക്കത്തില്ല. ഒറ്റ അടിക്ക് ഒന്നേക്കനെ വന്നേ. ഇങ്ങനെ കൊല്ലാക്കുക ചെയ്യുന്നാലും ഭേദം അതാണ്. ഇടീ നിർത്താനാ പറഞ്ഞത്? ഇല്ല, ഇന്ന് വരെ അമ്മച്ചോട് എതിര് പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തോന്നാണ് നിനക്ക് ഇത്ര പറയാനുള്ളത്? എന്റെ ഇച്ചായനും എന്റെ ലില്ലിയും ഇല്ല, എന്റെ കല്യാണം നടക്കില്ല. നാണം കേട്ടോ പറയും. എന്ത് പറഞ്ഞാൽ? നിന്റെ ലില്ലിയോ? അതെ, എന്റെ ലില്ലി തന്നെ. എന്റെ ഇച്ചായന്റെ ഭാര്യ, എന്റെ ചേട്ടത്തി, എന്റെ തെറ്റിനാണ് അമ്മച്ചി അവളെ ഇങ്ങനെ അപമാനിച്ചയച്ചത്. അവളോട് ചെയ്തതെല്ലാം മറന്ന് എന്റെ കല്യാണത്തിന് കൂടാൻ വന്നതിനാണ്. എത്ര കുരിശ് ചുമന്നാലും ഈ പാപം തീരെയില്ല അമ്മച്ചി. കുരുത്തം കേട്ടവളെ, നീ എന്നെ കുറ്റം പറയാറായോ? കുറ്റപ്പെടുത്തുകയല്ല അമ്മച്ചി, നടന്ന കാര്യം തുറന്നു പറയുകയാണ്. എന്ത് വന്നാലും ശരി, എന്റെ ഇച്ചാനും ചേട്ടത്തിയും ഒന്നിച്ചല്ലാതെ നാളെ ഞാൻ പള്ളിയിലേക്ക് പോവില്ല. കർത്താവാണ് സത്യം. അഹങ്കാരി, എന്റെ മോനെ, ഞങ്ങള് കാരണം പെങ്ങളെ കല്യാണത്തിന് കൂടാൻ വയ്യെന്നായല്ലോ. കൂടാൻ വയ്യെന്ന് ആര് പറഞ്ഞു? പള്ളി ആരുടെങ്കിലും സ്വന്തമാണ്. കല്യാണ സമയത്ത് കയറി ചെന്നാൽ ആരെങ്കിലും തടയുമോ? അത് പാടില്ല. കല്യാണം കാണാൻ വന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ നിന്നാൽ നാട്ടുകാർ നാലും മൂന്നും പറയും. കല്യാണത്തിന് കൂടാതെ വീട്ടിൽ കുത്തിയിരുന്നാൽ നാട്ടുകാർ നാലും മൂന്നിനും വരും, പത്തും പതിനാറും പറയും. ഇത് വല്ലാത്ത പുലിവാലായല്ലോ എന്റെ കർത്താവെ. കമ്പിയോ? ജോണി ആരാ? ഞാൻ തന്നെ. എന്തോ കുഴപ്പം, ഉടൻ തന്നെ ചെല്ലണം. എന്ത് കുഴപ്പമാണ്? ഗ്രഹപ്പഴ വരുമ്പം കൂട്ടത്തോടെയാ. ലില്ലി, ഞാൻ ഉടനെ പോവുക. ഞാനും വരുന്നു. അത്താനും കഴിഞ്ഞിട്ട് പോയാ പോരെ കുഞ്ഞെ. വേണ്ട പറ്റി. യുവമാർ ഇത്ര പെട്ടെന്ന് കൂട്ടിയോ? അവനെല്ലാം കടമയാണ്, ഒരുത്തനെ വിടാൻ പാടി. മഹാ പാപികൾ. മണി രണ്ട് കഴിഞ്ഞല്ലോ. അയ്യോ, മണി രണ്ട് കഴിഞ്ഞോ? ഞാൻ അറിഞ്ഞില്ല. ഇനി ഏതായാലും വീട്ടിലേക്ക് പോകണ്ട, നമുക്ക് ക്യാൻറ്റീനിൽ പോയി വല്ലതും കഴിക്കാം. അതുപോലെ ലിസി, എനിക്കിപ്പം പോണം. പോയാലും മൂന്ന് മണിക്ക് മടങ്ങി വരണ്ടേ? ഭയം ബോധപ്പിക്കോ? അങ്ങനെയല്ല, ഞാൻ പോയില്ലെങ്കിൽ അദ്ദേഹം തെറ്റിദ്ധരിക്കും. ഞാൻ വരട്ടെ. എനിക്ക് വേണ്ട. നല്ല ആജ്, അമ്മ വന്നാ. അമ്മയും അച്ഛനും ശല്യപ്പെടുത്താന്ന് പോകാം. കൊഞ്ചമാവത് സാപ്പിടുക സാർ. അമ്മ വന്നാ തന്നെ പിടിപ്പാങ്ക. അത് പേടിച്ച് ഞാൻ ഉണ്ണിക്കണല്ലേ? പിടിയിരുന്നു പോകാം. അല്ല, ഇതേവരെ ഊണ് കഴിച്ചില്ലേ? ഞാൻ ഇന്ന് കുറെ താമസിച്ചു പോയി, ഒരുപാട് കേസുകളുണ്ടായിരുന്നു. എനിക്ക് വിശപ്പില്ല. എന്തിനാ കള്ളം പറയുന്നത്?
ഞാൻ വരാത്തത് കൊണ്ടല്ലേ ഊണ് കഴിക്കാതിരുന്നത്. വരൂ മുത്തു, നീ പോയി എല്ലാം വിളമ്പി വെക്കൂ, ഞങ്ങൾ ഇതാ വരുന്നു. എന്നെ ജോലി പോയിന്ന് വെച്ച് ഇങ്ങനെ വിഷമിച്ചാലും കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുതെന്നാണ് എന്റെ ആഗ്രഹം. എന്താണ് ഇങ്ങനെ പറയുന്നത്? എന്റെ എല്ലാം ജോണിയുടേതല്ലേ? ജോണി കാരണം ഉണ്ടായതല്ലേ? വരൂ നമുക്ക് പോയി ഉണ്ണാം. വരില്ലേ? എന്നാൽ ഉണ്ണാതെ ഞാനും ഇവിടെ ഇരിക്കാം. അതേതായാലും വേണ്ട, പാവപ്പെട്ട രോഗികൾ എന്നെ വിടാവും. എന്നാൽ വരൂ. ഡോക്ടർ ഇപ്പോഴല്ലേ ഊണ് കഴിക്കാൻ പോയി, 3:30 വരും, അതുവരെ ഒന്ന് അടങ്ങിക്കിടന്നു. ഏത് ഡോക്ടർ? ഡോക്ടർ ലില്ലി. ചിരിക്കുന്നത് കാണാൻ എത്ര ദിവസമായി കൊതിക്കുന്നു. ഹൃദയത്തിൽ നിന്ന് വേണ്ട ചിരി ഉയര, അത് മുഴുവൻ മ്ലാനമാണ്. ഇങ്ങനെ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ഓരോന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. സ്നേഹിതന്മാരെ കാണാനോ ക്ലബിലേക്കോ പോയാൽ? സ്നേഹിതന്മാരെല്ലാം ജോലിയുള്ളവര്, എനിക്ക് വഴി അവരുടെ ഓഫീസിൽ പോയി അവരെ മെനക്കെടുത്ത്. പിന്നെ ക്ലബ്ബ്, അവിടെ പോയാൽ എല്ലാരും ജോലി പോയ കാര്യമാണ് ചോദിക്കുക. എങ്കിൽ വൈകുന്നേരം ബീച്ചിലെങ്കിലും പോകരുതോ? ശരീരത്തിനും മനസ്സിനും ഉന്മേഷം കിട്ടുമല്ലോ. ശരിയാണ്, ഇന്ന് ബീച്ചിലേക്ക് പോകാം. ഇപ്പൊ 3:30, 1 മണിക്കൂറോട് കഴിഞ്ഞ് ഒരുമിച്ച് പോകാം. എനിക്കിന്ന് വരാൻ പറ്റില്ല, 3:30 ഹോസ്പിറ്റലിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇന്ന് തനിച്ചു പോണം, നാളെ ഒരുമിച്ച് പോകാം. മുഖം മങ്ങിയല്ലോ, കൊച്ചുകുട്ടികളെ പോലെ ആയാലോ. ഒരു ടാക്സി പിടിച്ച് ബീച്ചിലേക്ക് പോണം. മടങ്ങി വരുമ്പോഴേക്കും ഞാനും ഇങ്ങനെ എത്താം. എന്താ എന്നാ, ഞാൻ പോട്ടെ. ആ രൂപ മേശയിലുണ്ട്. ഞാനൊന്നും പോണില്ല, എനിക്ക് രൂപയും വേണം. വീണ്ടും പിടഞ്ഞോ? എന്റെ ജോണിയല്ലേ, പറഞ്ഞത് കേൾക്കും. ഒന്ന് ബീച്ച് വരെ പോയിട്ട് വരും. അയ്യോ നേരമായി, ഞാൻ പോട്ടെ. എന്താ രാത്രി എന്നാ വേണോ? ചപ്പാത്തിയാ ചാതമ? ഏതായാലും മതി. ടാക്സി വന്നിട്ട വേണ്ട, ഞാൻ റോട്ടിൽ പോയി പിടിച്ചോ. ലില്ലി ഇത്ര നിർബന്ധം ചെയ്ത് സ്ഥിതിക്ക് പോകാതിരിക്കാൻ തരമില്ല. പക്ഷെ എനിക്ക് ഇവിടെ വിട്ടു പോകാൻ തീരെ മനസ്സില്ല. പട്ടണത്തിലെ പരിഷ്കാരമൊന്നും എനിക്ക് പറ്റുകയില്ല. പട്ടണത്തിൽ സ്ഥിരമായിട്ട് പൊറുക്കാൻ പോകുമല്ലോ. എനിക്ക് ഇവിടെ വന്നിട്ട് പല കാര്യങ്ങളുണ്ട്. ഏ വാട്ട്, വണ്ടിക്ക് സമയമായി. ശരി. പറഞ്ഞ വീട് ഇതായിരിക്കണം, പക്ഷെങ്കിൽ ആവി എനിക്കൊന്നും കാണുന്നില്ലല്ലോ. വാതൽ മുട്ടി വിളിച്ചു നോക്ക്. ആ വീട് തെറ്റി വിളിച്ചാലേ വല്ലവന്റെ വായിലിരിക്കുന്ന കേൾക്കുകയും വേണം. ചെലപ്പം 2-4 കിട്ടി അത് മേടിച്ചോളാം. ഓടാ, പേടിക്കൊടല്ലേ, ധൈര്യമായിട്ട് വിളി, ഞാനല്ലേ ഇവിടെ നിൽക്കുന്നത്. ആ ഈ നിപ്പ് കണ്ടിട്ടാ എനിക്കൊരു ഭയം. എന്തായാലും ഞാൻ മുട്ടി വിളിക്കാം, ധൈര്യമായിട്ട് ഇവിടെ നിന്നോണം. ഏയ് ഇവിടെ ആരുമില്ലേ? ഏയ് ഓ അതെ, എന്നാ കിടക്കുന്നു? ആ മറിജാതി ആ വീട് തെറ്റിപ്പോയി. കാര്യം ചോദിക്കണ പേടിക്കണ്ട. എന്നയ്യാ ഈ വീട്ടിൽ താമസിക്കുന്നത്? വീട് കേക്ക വന്നേങ്കടാ, ഇങ്ങ ആളിരിക്കേ, വന്ന വഴിയോ പോങ്ക. എന്താ വഴിയോ? വൃത്തിയോട് പറഞ്ഞാലുണ്ടല്ലോ. തമിഴ് ചോദിക്കാ, ഞാൻ ചോദിക്കാം. ഇന്ത വീട്ടില് താമസിക്കുന്നത് ആരാണെന്ന് കൊഞ്ചം സ്വലത അണ്ണാവിയാട്ടാ. എന്നെ ആരാണ് ചോദിക്കാ? ഓ അണ്ണാവിയ, തകർപ്പനല്ല, തകർപ്പൻ എന്ന് വിളി. മര്യാദയാ പോരാ, അല്ല അയ്യാ. ഇപ്പൊ മനസ്സിലായോ? ഇവിടെ താമസിക്കുന്നത് ഒരയ്യാവാ. ആ പേരിട്ടവന്റെ ശെമുക്കുറ്റി കിട്ടടിക്കാം. അയ്യാ അയ്യാ,
വെങ്കടേശ്വരലു എന്ന കമ്പനി വല്ലപൊട്ട കമ്പനി ആയിരിക്കും. എന്തെങ്കിലും ആവട്ടെ, കിട്ടിയാൽ തൽക്കാലത്തേക്ക് ഒരു ജോലിയായില്ല. എപ്പോ വേണമെങ്കിലും രാജിവെച്ചിട്ട് വേറെ ജോലിക്ക് പോകാമല്ലോ. ശരി, ആപ്ലിക്കേഷൻ അയക്കാം. കിട്ടിയാൽ കിട്ടുമെന്ന് എന്തോ എനിക്ക് ഉറപ്പ് തോന്നുന്നു. ആപ്ലിക്കേഷൻ എഴുതാം. എന്തായി, സമ്മതിച്ചോ? ഓ, സമ്മതിക്കുന്നു. ചെറുക്കന്റെ ലീവ് തീരുമെന്ന്. ശരി, ആപ്ലിക്കേഷൻ അയക്കാം. കിട്ടിയാൽ കിട്ടുമെന്ന് എന്തോ എനിക്ക് ഉറപ്പ് തോന്നുന്നു. ആപ്ലിക്കേഷൻ എഴുതാം. എന്തായി, സമ്മതിച്ചോ? ഓ, സമ്മതിക്കുന്നു. ചെറുക്കന്റെ ലീവ് തീരുമെന്ന്. അതുകൊണ്ടാ ഇന്ന് തന്നെ കല്യാണം നടത്തണമെന്ന് അവരെ നിർബന്ധിച്ചിരുന്നു. പെണ്ണിന് സൂക്കേടായ കല്യാണം മാറ്റിവെക്കാൻ നോക്കുമോ? ഏലിയമ്മേ, ഇവിടെ നടന്നതൊന്നും ആർക്കും അറിഞ്ഞുകൂടുന്നാ നിന്റെ വിചാരം. ഞാൻ ആ വീട്ടിൽ ചെന്ന് കേറി ഉടനെ കൊച്ചന്റെ അപ്പ എന്നോട് ചോദിച്ചു. എന്നതാ? എന്റെതാ. ഇന്നലെ രാത്രി ഇവിടെ നടന്നതെല്ലാം അക്ഷരം വിടാതെ എന്നോട് ചോദിച്ചു. നീ ജാനിയെയും ലില്ലിയെയും ആരിച്ചോടിച്ചതും മേരിയെ തല്ലി താഴെ ഇട്ടതും എല്ലാം ഈ നാട്ടിലൂടെ സകലയാളെന്ന് പറഞ്ഞു കേട്ടു. കണക്കായിപ്പോയി. അത് എന്റെ ഇഷ്ടമാ. എന്നാലേ കല്യാണം വേണ്ടെന്ന് വെച്ചത് അവരുടെ ഇഷ്ടമാണ്. അയ്യോ, ആ മഹാഭാവികൾ അങ്ങനെ പറഞ്ഞോ? അങ്ങനെ അർത്ഥം മുറിച്ചു പറഞ്ഞില്ലേലും പറഞ്ഞതിന്റെ അർത്ഥം അതാ. ചെറുക്കൻ കല്യാണത്തിന് വേണ്ടി വളരെ വിഷമിച്ച ആ പട്ടാളത്തിന് അവധി മേടിച്ചുകൊണ്ട് വന്നത്. ഇനി പോയാൽ എന്നാ വരുന്നെന്ന് പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ടെല്ലാം പിന്നീട് ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നതാ? ആ ദ്രോഹി വന്ന് കയറിയ കാരണം എന്റെ കുഞ്ഞിന്റെ കല്യാണം മുടങ്ങിയല്ലോ കർത്താവേ. അല്ല, അവള് വന്നതുകൊണ്ടല്ല. നീ കണ്ണും മൂക്കും ഇല്ലാതെ നിന്റെ മോളെ തല്ലി താഴെ തിട്ടതുകൊണ്ടാ കല്യാണം മുടങ്ങിയെന്ന് കർത്താവിനറിയാം. ഈ വർത്താനം കേട്ടിട്ട് എനിക്ക് സർവാംഗം വിറയ്ക്കുന്നു. വിറച്ചാലും ശരി, ഇല്ലേലും ശരി, ഞാൻ പറഞ്ഞതാ എന്റെ സത്യം. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതുപോലെ നമുക്ക് പറ്റിയത്. പിന്നെ ആ പട്ടാളക്കാരൻ പോയെങ്കിൽ അതിലും കൊള്ളാവുന്ന 10 പട്ടാളക്കാരെ എന്റെ മൂക്ക് കിട്ടും. അങ്ങനെ പറഞ്ഞോണ്ടിരുന്നോ? കാറ് കിട്ടിയതിന്റെ സെലിബ്രേഷൻ വെറും കാപ്പി ഒന്നും പോരാ. ജോലിയല്ല ആദ്യം കിട്ടിയത്, അതിന്റെ സെലിബ്രേഷൻ ആദ്യം നടക്കണം. അത് ശമ്പളം കിട്ടിയിട്ട്. ഓക്കേ, എങ്ങോട്ട്? ബീച്ചിലോട്ട്. കാറ് കിട്ടിയതിന്റെ സെലിബ്രേഷൻ. കം ഓൺ, ലെഫ്റ്റ് റൈറ്റ്. പിന്നെ ലെഫ്റ്റ് റൈറ്റ് ചവിട്ടിച്ചില്ലേ, ഇനി അല്പം ഓട്. നിങ്ങ മാറിനെ പറ്റി അമ്മ ഞങ്ങളുടെ ഒന്നുമേ ചൊല്ലില്ലേ? ഇവൻ എന്തായി പറയുന്നത്? ഉള്ളത് പറഞ്ഞാ ഞാനും അതാ ആലോചിക്കുന്നു. എന്നാശമേ, അങ്ങോട്ടൊന്നും പറയാനും വയ്യുന്നായിട്ടു. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, എത്ര നേരം അങ്ങനെ വെളിയിൽ നിൽക്കുന്നത്? അവള് വരാതെ ഇവൻ നമ്മളെ അകത്ത് കടത്തി വിടത്തില്ലെന്നാ തോന്നുന്നു. മുടിയാതെ ചേടാ, മുടിയണമെന്ന് ആര് പറഞ്ഞു? എന്നാ ഒന്നും പറഞ്ഞില്ലാങ്കോ. അമ്മ വന്നാ. വരുന്ന വിവരത്തിന് എഴുതാത്തത് എന്താ? നിന്റെ എഴുത്ത് കിട്ടിയ ഉടനെ ഇങ്ങനെ പോകുന്നു, പിന്നെ എഴുതാൻ പോകും. അമ്മച്ചി വരും, അച്ഛൻ വരും. ഗുരുത്വമായി നമ്മൾ ഇത്ര വേഗം മടങ്ങിയത്, അല്ലെങ്കിൽ അമ്മച്ചിയും അച്ഛനും കാത്തിരുന്ന് മുഷിഞ്ഞേനെ. മോളെ, നിങ്ങൾ തമ്മിൽ വല്ല വഴക്കോ? ചേ, എന്തിന്? അല്ല, ജോണിക്കുട്ടിയുടെ മുഖം കണ്ടിട്ട്. അങ്ങനെയൊന്നുമില്ല. മുത്തു, വേഗം പോയി ഊണ് തയ്യാറാക്ക്. അമ്മച്ചി ഇരിക്കണം, അച്ഛൻ ഇരിക്കണം. നിങ്ങൾ ഇത്ര വേഗം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനും ഒരു വിചാരിച്ചിരുന്നില്ല. ആരും വിചാരിച്ചില്ലെങ്കിൽ എന്താ, ശോശാമി അങ്ങ് പോയില്ലയോ? ഇനി അവിടെ വരണമല്ലയോ? അവിടെ അവനത് വരണം. ആരോടും ചോദിക്കാതെയും പറയാതെയും അവളെ കെട്ടിയതിന്റെ ഫലം അവൻ അനുഭവിക്കണം. എന്നാലും ആ പെമ്പിള ആരോടും ഉരിയാടാതെ പൊയ്ക്കണമല്ലോ. നിന്റെ അമ്മച്ചി ഇങ്ങോട്ട് വരാൻ എഴുതിയിരുന്നല്ലേ? അതെ, ഞാനത് പറയാൻ മറന്നുപോയി. ഓ, എന്നോട് പറഞ്ഞില്ലെങ്കിൽ എന്താ? ലില്ലിയുടെ അമ്മച്ചി വിളിച്ചു വരുത്താൻ ലില്ലിക്ക് അവകാശമില്ലേ?
എന്താണ് ഇങ്ങനെ പറയുന്നത്? അമ്മയ്ക്ക് സുഖമില്ലെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ വരാൻ എഴുതിയത്. ആ വിവരം പറയാഞ്ഞതിൽ എനിക്കൊരു പരിഭവമില്ല. ഒന്ന് കിടന്ന് ഉറങ്ങാം. എനിക്ക് മാപ്പ് തരാതെ ഞാൻ ഉറക്കയില്ല. ഇതൊരു ശല്യമായില്ല. എനിക്ക് നാളെ രാവിലെ ഓഫീസിൽ പോകും. ഈ കുട്ടിയെ ഒന്ന് കാണാൻ ഞാൻ എന്തു പാടുപെട്ടെന്നോ. ഇങ്ങനെ വീട്ടിൽ വന്നു കണ്ടില്ല, പിന്നെ ഈ ആശുപത്രികളിലെല്ലാം കയറി ഇറങ്ങി. എന്തിനാ എന്നെ കാണാൻ ഇത്ര വിഷമിച്ചത്? മാറാത്ത ഒരു വേദന. വയറ്റുവേദനയാണോ? അല്ല, ചങ്കിന്റെ ഒത്ത നടുക്ക്. അത് ചിലപ്പോ കരളിലോട്ട് കേട്ടോ ഇങ്ങനെ അങ്ങ് കേറും. ഡോക്ടർ, ഇദ്ദേഹത്തെ ഒന്ന് പരിശോധിക്കാം. ജെല്ലിക്കുട്ടി തന്നെ പരിശോധിച്ചാൽ മതി. അവനല്ലേ ഞാൻ ഇത്ര ദൂരെ എന്ന് പറഞ്ഞത്? എന്നാലും ലില്ലിക്കുട്ടി ചികിത്സിച്ചെങ്കിലെ ആ വേദന മാറും. ഈ മനുഷ്യനെ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു ഒഴുകി വെറ്റി കിടക്കും. ശരിയായ ചികിത്സ തന്നെ നടത്താം. പോണം. ഇവിടെ കിടക്കണം. എന്റെ പൊന്ന് ഡാക്ടർമാരെ, എനിക്ക് യാതൊരു സുഖക്കേടുമില്ല. ചങ്കിനകത്ത് വേദന ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഇദ്ദേഹം ഒന്ന് പരിശോധിക്കാം. അയ്യോ വേണ്ട, വേണമെന്നല്ലേ പറഞ്ഞത്? അയ്യോ വേണ്ട, വേണം. ഇയാൾ പിടിച്ചോളൂ. എനിക്ക് പരിശോധിച്ചില്ല, രോഗം നിശ്ചയിക്കാൻ പറ്റും. എന്നെ ലില്ലി പരിശോധിച്ചാ മതി. ഡാക്ടർ ലില്ലി സ്ത്രീകളെ മാത്രമേ പരിശോധിക്കൂ. ഡോക്ടർ നടക്കട്ടെ. ഡോക്ടറില്ലേ? ഉണ്ടല്ലോ. എന്ത് വേണം? ഡോക്ടറെ ഒന്ന് വിളിക്കണം. ഹലോ ഡോക്ടർ, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇരിക്കണം. ഇദ്ദേഹം എന്റെ ഹസ്ബൻഡ്. ഓ, ഡോക്ടർ ഒന്ന് പറഞ്ഞല്ലോ. ഇദ്ദേഹം ഫോറിൻ ബേസ്ഡ് കമ്പനി മാനേജർ മിസ്റ്റർ മഹാദേവൻ. പിന്നെ ഡോക്ടർ, ഞാൻ ഇന്ന് വന്നത് എന്റെ വീട്ടിൽ ഇന്ന് ഒരു ഡിന്നറിന് ക്ഷണിക്കാനാണ്. ഞങ്ങളുടെ മാനേജർ പ്രൊപ്പറേറ്റർ ബോംബെയിൽ നിന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ഡിന്നർ പാർട്ടി. നമ്മുടെ ആളുകൾ മാത്രമേ ഉള്ളൂ. ഡോക്ടർ വന്നേ തീരൂ. എനിക്ക് അങ്ങനെ പറയാൻ പാടില്ല. യു മസ്റ്റ് കം പ്ലീസ്. അല്ല, ഇന്ന് വൈകുന്നേരം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരിടത്ത്. അതിനെന്താ രണ്ടുപേരും കൂടി വരണോ? ഞാനില്ല, എനിക്ക് വേറെ അടുത്ത് പോണം. അപ്പോ ഡോക്ടർ വരുമല്ലോ. വരാം. ഹസ്ബൻഡിന് ജോലി ഒന്നുമില്ലേ? ഉണ്ട്. ഞാൻ ഇറങ്ങട്ടെ. എന്താ ഇങ്ങ് പോന്നത്? നമുക്ക് പോണ്ടേ? നിന്നല്ലേ ക്ഷണിച്ചത്, നീ പോയാൽ മതി. ഞാൻ അവരുടെ ഫാമിലി ഡോക്ടറാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നീ പോണോ. ജോണി വരുന്നില്ലെങ്കിൽ ഞാനും പോകുന്നില്ല. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നാൽ ഉടൻ കാർ തിരിച്ചയക്കാം. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളൂ. വേണം, കാർ വന്നിട്ടേ പോകാവോ? പ്രോമിസ്. എനിക്ക് 9 മണിക്ക് പോകണം. അതിനു മുമ്പ് കാർ ഇവിടെ എത്തും. മോളെ, കാർ വന്നിട്ട് കുറെ നേരമായി. ഞാൻ വരുന്നമ്മ. ഡ്രൈവർ, വീട്ടിലേക്ക് വണ്ടി കൊണ്ടുപോകൂ. Thank you.
ജോണിക്കുട്ടി പോയില്ലേ? ഇല്ല, കാറിന് വേണ്ടി കാത്തു നിന്ന് വെറുതെ സമയം കളഞ്ഞു. ശലം ചൂടുവെള്ളഞ്ഞുണ്ടോ? ഷേവ് ചെയ്യാൻ ഇഞ്ചക്ഷൻ ചെയ്യാൻ കുറച്ച് ചൂടുവെള്ളം. ശ്വാസം വലിച്ചു വിടും. എന്തിനാ ഇങ്ങനെ ബഹളം കൂട്ടുന്നത്? അവര് കേട്ടാൽ കുറച്ചില്ലല്ലേ? അത് ശരി, എന്റെ ശബ്ദം കേൾക്കുന്നത് പോലും കുറച്ചില്ലായി തുടങ്ങി അല്ലേ? ഇത്രയൊക്കെ ബഹളം കൂട്ടാൻ എന്തുണ്ടായി? ചോദിക്കുന്ന എന്റെ വേലക്കാരനോട്. എന്റെ വേലക്കാരനോ? സംശയമുണ്ടോ? അല്ലെങ്കിൽ അവൻ എന്നോട് ധിക്കാരം കാണിക്കൂ. ഞാൻ ഇത്ര വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞതുകൊണ്ട് അവൻ താമസിച്ചത്. അത് മനസ്സിലായി. അത് തെറ്റായി പോയെങ്കിൽ എന്നെയല്ലേ ശകാരിക്കേണ്ടത്? അതിന് കഴിവില്ലാത്തോണ്ട് അവൻ ശകാരിച്ചു. മേലാൽ അതും ചെയ്യില്ല. ഇങ്ങനെ ഇരുന്നാ മതിയോ? ഞാൻ പിന്നെ എന്നാ വേണമെന്നാ പറയുന്നേ? പെണ്ണിന്റെ കല്യാണം ഉടനെ നടത്തിയില്ലെങ്കിൽ തലപൊക്കി നടക്കണ്ട. അതല്ലയോ ഞാൻ പുറത്തോട്ട് ഇറങ്ങാത്ത. അയ്യോ, ചൊളയായി പോയി. വലിയ കണ്ട കാണുന്ന ആ ഭാവം. അയ്യോ, എനിക്കോ അതെല്ലാം പഴയ കഥയായി പോയില്ലയോ? ആ മുടിയാമ്പറം നമ്മൾ വരുത്തി വെച്ച വിനയായതല്ല. എന്തിനാ ആവശ്യമില്ലാതെ അവളെ പ്രാവുന്നേ? പിന്നെ സങ്കീർത്തനം പാടണം. അവൾ ഈ വീട്ടിൽ കാലുകുത്തി അന്ന് തുടങ്ങിയതായി നാശം. എന്റെ മോടെ കല്യാണം മുടങ്ങി, എന്റെ കൊച്ചന്റെ ജോലി പോയി. ഇനി എന്നാ വരുമോ എന്തോ? അമ്മച്ചി, എനിക്ക് വേണ്ടി അപ്പച്ചന് വഴക്ക് പറയണ്ട. ഞാൻ ഇതുപോലെ എന്നും കഴിഞ്ഞുകൊള്ളാം. അത് നിശ്ചയിക്കേണ്ടത് ഞാനാ. നീ പൊടിയാത്ത. എന്താ നീ ഇനി ഒരു അക്ഷരം ഇണ്ടരുത്? കുറെ നാളായി ഞാൻ സഹിക്കുന്നു. എടി പെണ്ണായി നാ വഴക്കി ജീവിക്കാൻ പഠിക്കണം കേട്ടോ. ആ ചെറുക്കന്റെ വീട്ടുകാർ പറഞ്ഞ എന്താണെന്ന് കേൾക്കണം. സ്വന്തം മോനെ തല്ലി ഓടിച്ച വീട്ടിൽ നിന്റെ വീട്ടിൽ അവരുടെ മോനെ എങ്ങനെ അയക്കുമെന്ന്. നിന്റെ ദുർവാശി കാരണം നമ്മുടെ മോനെ ഈ വീട്ടിൽ കയറാതായി, മോനെ കല്യാണം നടക്കാതായി, നാൾക്ക് നാൾ കടം കയറി നശിച്ചു. ഇനിയെങ്കിലും മര്യാദയായിട്ട് ജീവിക്കാൻ പഠിച്ചില്ലെങ്കിൽ തെരുവിൽ ഇറങ്ങേണ്ടി വരും. തെരുവിൽ കരുതിക്കോ. ഡ്യൂട്ടി കഴിഞ്ഞോ ഡോക്ടർ? കഴിഞ്ഞു. എന്താ? എന്റെ ഒരു പേഷ്യന്റിന്റെ വീട് വരെ ഒന്ന് വന്നാൽ കൊള്ളാമായിരുന്നു. എക്സാമിൻ ചെയ്യാൻ. നാളെ പോയാ പോരെ? സൗകര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ. ഓക്കേ, പോ. ഹലോ, ഹോസ്പിറ്റൽ അല്ലേ? ഡോക്ടർ ലില്ലി അവിടെ ഉണ്ടോ?
ഞാൻ ഡോക്ടറുടെ ഒരു പേഷ്യന്റാണ്. പോരാ, ഡോക്ടർ ലില്ലിയെ തന്നെ കാണണം. അവരിവിടെ ഇല്ലേ? എവിടെ പോയി? ഡോക്ടർ തോമസിനൊത്ത് പുറത്തു പോയോ? ആ, എപ്പോഴാ പോയത്? കുറച്ചു നേരമായോ? എങ്ങോട്ടാണ് പോയതെന്നറിയാമോ? അറിഞ്ഞൂടെ? ആ, എന്റെ നമ്പരോ? വേണ്ട, ഞാൻ പിന്നീട് വിളിച്ചോളാം. ശരി, താങ്ക്സ്. അത്തന്റെ ഉറക്കമായി കാണും. കൊള്ളാം, രണ്ടുറക്കം കഴിഞ്ഞിരിക്കും. എത്ര ദിവസമായെന്ന് ഞാൻ ഇതേപ്പറ്റി ആലോചിക്കുന്നു. ഇന്നാണ് സൗകര്യപ്പെട്ടത്. ഡോക്ടർ എന്നോടൊരു വാക്ക് പറഞ്ഞാ മതിയായിരുന്നു. അതെങ്ങനെ? ലില്ലിയെ സൗകര്യമായൊന്ന് കണ്ടിട്ട് വേണ്ടേ പറയാൻ? സദാ ബിസി അല്ലേ? എങ്കിലും ഡോക്ടർ വിളിച്ചാൽ ഞാൻ വരാതിരിക്കും. ഇന്നോ ഇന്നലെ തുടങ്ങിയ പരിചയമാണ്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. നൈറ്റ്. ഈ ബിസിനസ് ഇലാഹപ്പോത്തെ ഏമി ലാഭം ലേ? ഏം ചേച്ചതി? ചേച്ചപ്പണ്ടി. അവനു അവനു അവനു. വരണം വരണം, ഇരിക്കണം ഇരിക്കണം. ഏം സമാചാരം? എത്ര നാളായി നമ്മുടെ ആ പയ്യന്റെ കാര്യം പറഞ്ഞിട്ട്. മുതലാളിയല്ലേ പറഞ്ഞത് പുതിയതായി ആരും എടുക്കുന്നില്ലെന്ന്? അതെ. പിന്നെ ഇയാളെടുത്തതോ? അത് നമ്മുടെ ഡോക്ടർ പറഞ്ഞത് കൊണ്ട്. ഏത് ഡോക്ടർ? അതെ, നമ്മുടെ ഫാമിലി ഡോക്ടർ ലില്ലി. ഓ, അങ്ങനെയാണ്. ഞാൻ വിചാരിച്ച് പുതിയതായ ഒരു അക്കൗണ്ടിനെ നിയമിച്ചതാണ്. ഇപ്പൊ ഉള്ളത് എന്നെ അയാൾ ഒരു യൂസിനത് എന്റെ ഡോക്ടർക്ക് വേണ്ടി ജോലി കൊടുത്തു. എന്താ? ഡോക്ടർ ലില്ലി ഒന്ന് കാണണമായിരുന്നു. ഡോക്ടർ ലില്ലി ഡോക്ടർ തോമസുമായി ഒരു പ്രസവ കേസിന് പോയിരിക്കുകയാണ്. എപ്പോൾ വരും? അറിഞ്ഞുകൂടാ, പ്രസവ കേസല്ലേ, കുറച്ച് താമസിച്ചേക്കും. ഇതാണ് ഡോക്ടർ ലില്ലി. നമസ്കാരം. ഇനി ഡോക്ടർ ലില്ലി എല്ലാം നോക്കിയുള്ളൂ. അകത്ത് നമ്മുടെ പഴയ ഡോക്ടർ ദേവകേമ്മ ഇപ്പോൾ ആശുപത്രിയിൽ ഡോക്ടർ ഉണ്ട്. പക്ഷെ അവരെക്കാൾ എത്രയോ മിടുക്കിയാണ് ഇവർ. ആള് ചെറുപ്പമാണെങ്കിലും പ്രസവ കേസിൽ ബഹു മിടുക്കിയ. അങ്ങനെയാണോ? അതെ, ആശുപത്രി രോഗികൾക്കെല്ലാം വീണ്ടും ആളയക്കാൻ ആലോചിക്കുക. അതെന്തിന്? ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഇതാണ് ഡോക്ടർ ലില്ലി. നമസ്കാരം. ഇനി ഡോക്ടർ ലില്ലി എല്ലാം നോക്കിയുള്ളൂ. അകത്ത് നമ്മുടെ പഴയ ഡോക്ടർ ദേവകേമ്മ ഇപ്പോൾ ആശുപത്രിയിൽ ഡോക്ടർ ഉണ്ട്. പക്ഷെ അവരെക്കാൾ എത്രയോ മിടുക്കിയാണ് ഇവർ. ആള് ചെറുപ്പമാണെങ്കിലും പ്രസവ കേസിൽ ബഹു മിടുക്കിയ. അങ്ങനെയാണോ? അതെ, ആശുപത്രിയിലെ രോഗികൾക്കെല്ലാം എന്തിഷ്ടമാണെന്ന്. നല്ല സ്വഭാവം. കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. പക്ഷേ കുറച്ച് സമയം കഴിയും. ലേബർ പെയിൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാനൊന്ന് വീട് വരെ പോയിട്ട്. പ്രസവം കഴിഞ്ഞിട്ട് പോയാൽ പോരെ ഡോക്ടർ? അല്ലെങ്കിൽ എനിക്കൊരു സമാധാനമുണ്ട്. അതെ, അതുവരെ നമുക്ക് ഈ സിനിമയിലെ പാട്ടും കേട്ടുകൊണ്ടിരിക്കാം. ഇരിക്കണം. ഈ തിയേറ്ററിന്റെ പുറകിൽ ഇങ്ങനെയൊരു വീടുള്ളത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ആട്ടെ, ഈ പാട്ടും ബഹളവും കൊണ്ട് ധൈര്യമായി ഉറങ്ങാൻ കഴിയുമോ? കൊള്ളാം, ഇത് കേട്ടില്ലെങ്കിൽ ഉറങ്ങാൻ വയ്യാമായിട്ടുണ്ട്. അപ്പോ കാപ്പിയോ ചായയോ? ഒന്നും വേണ്ട, താങ്ക് യു. അമ്മ എന്നെ വരില്ല. മണി പനിയിലുണ്ടാ?
നീ വിഷമിക്കാതിരിടാ വച്ചനെ, അവളല്ലേ നിന്നെ നിർത്തിയിരിക്കുന്നത്. ഈയിടെയായി കോപം ഇത്തിരി കൂടുതൽ തന്നെ, എന്ത് കണ്ടിട്ടാണോ എന്തോ. അപ്പന ആശുപത്രിയിലെ പോയി അമ്മ ഒറ്റയടിച്ചു വന്നു പറഞ്ഞ ചെല്ല്, നിനക്കെങ്കിലും അത് തോന്നിയല്ലോ. അല്ല ഉറങ്ങിയില്ലേ? ഉണർന്നിരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലേ? തീരെയില്ല. എന്നും ഈ സമയത്ത് നല്ല ഉറക്കമല്ലേ പതിവ്? ആ പതിവ് പലതിനും സൗകര്യമായിരുന്നു അല്ലേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്കെല്ലാം മനസ്സിലായി, അതുകൊണ്ട് തന്നെ ഉറങ്ങാതിരുന്നത്. എന്താ വല്ലാത്തൊരു ഭാവം? എനിക്കോ നിനക്കോ ഇനി എന്ത് പറ്റി? ഓഫീസിൽ വല്ലവരോടും പിണങ്ങിയോ? ഓഫീസ് എനിക്കേതാ ഓഫീസ്? നിന്റെ ഔദാര്യം കൊണ്ട് ആ ചെട്ടിയാൽ എനിക്കൊരു ജോലി തന്നു. എന്താ നീ പറയുന്നത്? സത്യം, ഇത്രനാൾ നീ ഒളിച്ചു വെച്ച സത്യം. അയ്യോ പതുക്കെ പറയൂ, അമ്മച്ചോ മറ്റോ കേട്ടാൽ കുറച്ചൽ. ഇതിലും വലിയ കുറച്ചിലോ? അറിഞ്ഞൂടെ, തുറന്നു പറയണോ? എനിക്കൊന്നും അറിഞ്ഞൂടാ. അയ്യോ പാവം കൊച്ചു കുഞ്ഞ്, എവിടെ ആയിരുന്നു ഇതുവരെ? സിനിമ കണ്ടി രസിക്കുകയായിരുന്നു അല്ലേ? അല്ല, ഒരു പ്രസവ കേസ് അറ്റൻഡ് ചെയ്യാൻ പോയിരുന്നു. പച്ചക്കള്ളം പറയരുത്. ഞാൻ കള്ളം പറയാറില്ല. ഓ ഒരു പുണ്യാളത്തി. അല്ല, പക്ഷെ കള്ളം പറയാൻ ശീലിച്ചിട്ടില്ല, പറയേണ്ടി വന്നിട്ടുമില്ല. നേരിട്ട് കണ്ട എന്നോടാണ് ഇത് പറയുന്നത്? ആതിരാവരെ കണ്ടമന്റെ കൂടെ പരിചയസിച്ച് നടന്നിട്ട് ഇല്ലാത്ത രോഗിയുടെ പേര് പറഞ്ഞ് നല്ലവളാകാൻ ശ്രമിക്കുന്നു. എന്നെ തെറ്റിയെന്ന് വെച്ച് എന്റെ ബുദ്ധി തീരെ നശിച്ചു പോകാൻ വരുന്നത്. എന്താ പിടിച്ചു രസിച്ചില്ല? എന്റെ പുറകെ നടക്കുന്നവനുണ്ടല്ലോ ആ തെണ്ടി. ജോണിക്ക് എന്ത് പറയാനും അധികാരമുണ്ട്? മനുഷ്യനെ പഠിക്കരുത്. മാന്യൻ? എനിക്ക് മനസ്സിലായി അവന്റെ മാന്യതയും നിന്റെ യോഗ്യതയും. രണ്ടിനും ഒരു തകരാറും പറ്റിയിട്ടില്ല. ഉണ്ടെന്ന് കരുതുന്നത് മനസ്സിന്റെ തകരാറ് കൊണ്ടാണ്. തകരാറ്? അതെ, എല്ലാം തകരാറ്. ഞാനാര്? നിന്റെ കാരുണ്യം കൊണ്ടൊരു ചെറിയ ജോലി കിട്ടിയ കണക്കെഴുത്തു. നീ ലേഡി ഡോക്ടർ, ഞാനിതൊന്നും അറിയില്ലെന്ന് വിചാരിച്ചല്ലേ എന്നെ അപമാനിക്കാൻ നീ മറ്റൊരു മാർഗവും കണ്ടില്ലേ? ഞാൻ എന്ത് ചെയ്തു? ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് ഒരു ജോലി കേർപ്പാട് ചെയ്തതാണോ എന്റെ തെറ്റ്? അമ്മയുടെ അഭിമാനത്തെ കരുതി അക്കാര്യം പറയാതിരുന്നതാണോ അപരാധം? കഷ്ടം, ജോണി ഇങ്ങനെ പറയുമെന്ന് ഞാൻ അത്യാവശ്യം കരുതിയില്ല. ജോണിക്ക് വേണ്ടി രാപ്പകൽ. എനിക്ക് വേണ്ടി അല്ല, നിനക്ക് വേണ്ടി, നിന്റെ സുഖത്തിന് വേണ്ടി, രസത്തിന് വേണ്ടി, തുല്യനിലയിലുള്ളവരുമായി കൂത്താടുവാൻ വേണ്ടി. ജോണി ഇത്രയായിട്ടും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. ഇല്ലായിരുന്നു, ഇപ്പോൾ കുറേശ്ശം മനസ്സിലാക്കുകയാണ്. എന്റെ അമ്മയും അപ്പനെയും പോലും ധിക്കരിച്ചുകൊണ്ട് നിന്നെ സ്നേഹിച്ചതിന്റെ ഫലം എനിക്ക് കിട്ടി. ജോണിയാണോ ഇത് പറയുന്നത്? എന്റെ ജോണി ഇത്രത്തോളം മാറിയോ? മാറിയത് നീയോ ഞാനോ? ഞാനാണോ ഫാദർ അവരെ കണ്ടമനോ തലഞ്ഞിരുന്നത്? ഞാനാണോ ഒരു നിമിഷം വീട്ടിലിരിക്കാതെ തെണ്ടി നടക്കുന്നത്? ഞാനാണോ? വേണ്ട, എന്റെ നാക്കുകൊണ്ടത് പറയുന്നില്ല. പറയണം, എന്തിനു മടിക്കുന്നു? പെണ്ണല്ലേ, ഏത് പഴയും അവളുടെ മേൽ ചുമത്താമല്ലോ. പക്ഷേ ജോണി, ഞാനൊരു ഡോക്ടറാണ്, എന്റെ കടമ എനിക്ക് ചെയ്യാതെ പറ്റില്ല. കടമ? ആ വാക്ക് ഉച്ചരിക്കാൻ പോലും നിനക്ക് യോഗ്യതയുണ്ടോ? ഞാൻ എന്ത് വേണമെന്നാണ് പറയുന്നത്? വേദനിക്കുന്ന രോഗികളെ വിട്ടിട്ട് ഇവിടെ വന്നിരിക്കണമെന്നാണോ? മരണത്തിന്റെ വക്കിൽ നിൽക്കുന്നവരെ തിരിഞ്ഞു നോക്കാതെ ഉണ്ടും ഉറങ്ങി കഴിയണമെന്നാണോ? ഞാനത് പഠിച്ചിട്ടില്ല. നീ പഠിച്ചതാണ് പിശക്. ആ കുഗ്രാമത്തിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ശകാരം കേൾക്കേണ്ടി വരുമായിരുന്നില്ല. ഈ വേഷവും പ്രതാപവും നീ കണി കാണുമായിരുന്നില്ല. അതിന്റെ വിഷമമാണ്. എങ്കിൽ നേരത്തെ കരുതേണ്ടതായിരുന്നു.
എന്തിനെന്നെ നിർബന്ധിച്ചു കൊണ്ടുവന്ന് പഠിപ്പിച്ചു, എന്തിനെന്നെ ഡോക്ടറാക്കി. ആയിരം തവണ ഞാൻ വേണ്ടെന്ന് പറഞ്ഞതല്ലേ, അന്ന് കേട്ടില്ല, ഇന്ന് പഠിക്കുന്നു. എന്റെ തലയിന അല്ല, എന്റെ തലയിൽ എഴുത്ത്, അല്ലെങ്കിൽ ഈ അവമാനം സഹിക്കണം. കഷ്ടം, പിന്നെയും അത് തന്നെ പറയാൻ നാറുമില്ലല്ലോ. ഇതാണോ പുരുഷത്വം? എന്റെ പുരുഷത്വം പോയും കൊണ്ടില്ല നീ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. പക്ഷെ ഒരു കാര്യം ഓർമ്മിച്ചു കൊടു, നീ ഒരിക്കൽ ദുഃഖിക്കേണ്ടി വരും. ദുഃഖിക്കേണ്ട യാതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ചെയ്തെന്ന് കരുതി കുറ്റപ്പെടുത്തുന്നവരായിരിക്കും ഒടുക്കം ദുഃഖിക്കുന്നത്. എന്തായാലും എന്റെ ജോണി എന്നെ ഇത്ര വെറുക്കുന്നെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. എത്രയായാലും ഞാനൊരു പാവപ്പെട്ടവളല്ലേ. പണമോ തറവാട്ടു മഹിമയോ യാതൊന്നും ഇല്ലാത്തൊരു നിസാര ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റായേ ജോണിക്ക് തോന്നും. കർത്താവെങ്കിലും സത്യം അറിയട്ടെ. കരഞ്ഞു ജീവിക്കാമെന്നോ? കരഞ്ഞു മരിക്കാമല്ലോ. ഞാനെല്ലാം കേട്ടു. അല്ലേലും അവനാകെ മാറിപ്പോയി. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ശകാരം തന്നെ. ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടോ? അങ്ങനെ പറയരുത് അമ്മച്ചി. അദ്ദേഹം അന്ന് സഹായിച്ചില്ലായിരുന്നെങ്കിൽ അമ്മച്ചിയും ഞാനും ഇന്ന് എവിടെയായിരിക്കും? എന്ന് വെച്ച് എന്തനാവശ്യം പറഞ്ഞാലും കേൾക്കണോ? മറ്റാരും അല്ലല്ലോ എന്റെ ഭർത്താവ് എന്നെ ശകാരിക്കുന്നത്. പിന്നെ നീ കരയുന്നത് എന്തിനാ? എന്നെ ശകാരിച്ചതിലല്ല, ആവശ്യമില്ലാതെ അദ്ദേഹം വേദനിക്കുന്നത് വിചാരിച്ചാണ് ഞാൻ കരയുന്നത്. നീ സമാധാനമായി കിടന്നുറങ്ങി മോളെ, എല്ലാം നേരെയാകും. ഇല്ല അമ്മച്ചി, അദ്ദേഹത്തെ സമാധാനിപ്പിക്കാതെ എനിക്ക് ഉറക്കം വരില്ല. എല്ലാം എല്ലാം തകർന്നല്ലോ
ഇത് കഴിക്കും മോളെ, നീ ഇങ്ങനെ വിഷമിച്ചാലോ, കുറച്ചൊക്കെ സമാധാനം വേണ്ടേ? എങ്ങനെ സമാധാനിക്കും? ഞാൻ കാരണമല്ല എന്റെ ജോണി. നീ എന്തു കഴിച്ചു? പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ജോണി ഇറങ്ങിപ്പോയി. ദേഷ്യം തീരുമ്പോ മടങ്ങി വരും. ഇല്ല ലിസി, ഇല്ല, ഇനി വരില്ല. ഈ ജന്മം എന്റെ ജോണിയെ. വേണ്ടാത്തൊന്നും പറയരുത്. ഇത് കഴിക്ക്. ഇങ്ങനെ പട്ടിണി ഇടന്നാൽ എങ്ങനെ? എങ്കിലേ ഞാൻ ചെയ്ത തെറ്റിന് പ്രായചിത്തമാകും. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വെറും തെറ്റിദ്ധാരണയുടെ ഫലമാണിതല്ല. അത് മാറുമ്പോൾ എല്ലാം പഴയ പോലെ ആകും. ഇല്ല ലിസി, എല്ലാം തകർന്നു കഴിഞ്ഞു. ഈ ജന്മം അത് നേരെയാവില്ല. ഇങ്ങനെ കരയാതിരിക്കും. അമ്മച്ചി വിചാരിച്ചെങ്കിലും സമാധാനപ്പെടും. നമുക്ക് എങ്ങനെയെങ്കിലും ജോണിയെ കണ്ടുപിടിക്കാം. ഇന്ന് തന്നെ പത്രങ്ങളിൽ പരസ്യം കൊടുക്കാം. ഇത് കഴിക്ക്. അവള് മഹാഭാവി തന്നെ. ജോണി അവൾ ആട്ടി ഓടിച്ചില്ലേ? ഇനി ഇഷ്ടമുള്ളവരുമായി അഴിഞ്ഞാടാമല്ലോ. കാര്യം മുഴുവൻ അറിയാതെ എന്തിനാ അവളെ കുറ്റപ്പെടുത്തുന്നു? ഇനി എന്നെ അറിയണം. അവനെ അവൾ ഓടിച്ചതാ. നേടാനുള്ളത് നേടിയില്ലേ? അവനാണെങ്കിൽ ജോലിയില്ല. ഇനി അവനെ അവക്കെന്തിനാ? ദ്രോഹി. അവൾ ഗുണം പിടിക്കുകയല്ല. അയ്യോ അമ്മച്ചി, അങ്ങനെ പറയല്ലേ. ലില്ലി, ആട്ടിൽ ഒരു ചെറിയ ഡാമേജ് ഉണ്ട്. കുറച്ച് ദിവസം കംപ്ലീറ്റ് റെസ്റ്റ് ചെയ്യണം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? വേണ്ട ലിസി, അതിന്റെ ആവശ്യമില്ല. ആഹാ, അത് നിശ്ചയിക്കേണ്ടത് ഞങ്ങളാണ്. നീ ഇവിടെ താമസിച്ച് അതും ഇതും ആലോചിച്ചാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും. കണ്ണു തോരാതെ കരഞ്ഞായി നിലയിലായത്. ഞാൻ നാട്ടിലേക്ക് പോവാണ് ലിസി. അവിടെ പോയി റെസ്റ്റ് എടുത്തു കൊള്ളാം. നാട്ടിലേക്ക് പോയാൽ അനങ്ങാതെ കിടക്കുമെങ്കിൽ എന്താ? ഡോക്ടർ എന്ത് പറയുന്നു? എനിക്ക് വിരോധമില്ല, പക്ഷേ അനങ്ങാതെ റെസ്റ്റ് ചെയ്യണം. അതെ, ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ വരും. റെസ്റ്റ് ചെയ്യുന്നില്ലെന്ന് കണ്ടാലേ പിടിച്ച പിടിയാൽ ഇനി കൊണ്ടുപോരും കേട്ടോ. ലില്ലി ധൈര്യമായിരിക്കും, ജോണി തിരിച്ചു വരും. കളങ്കമറിയാത്ത ലില്ലിയെ കർത്താവ് വേദനിപ്പിക്കില്ല. എല്ലാം കഴിഞ്ഞിഞ്ഞു പോന്നല്ലോ. കർത്താവ് നേരുകാരനാ. എന്നെ ദ്രോഹിച്ച അവളെ എന്റെ കൺമുമ്പിൽ തന്നെ കൊണ്ടുവന്നു. അതുകൊണ്ട് എന്നാ മെച്ചം? ജോണിയെ ഇനി തിരിച്ചു കിട്ടിയില്ലല്ലോ. അവനിഞ്ഞു വന്നോളും, കണീശമാ. എത്ര നാളായി ഞാൻ മനസ്സൊന്ന് പ്രാർത്ഥിക്കുന്നു, അതിന്റെ ഫലം കിട്ടാതിരിക്കുമോ? എന്താ ഇതൊന്ന് ഒപ്പിട്ട് തന്നെ. എന്താ ഇത്? ഈ വീടും പുരയിടവും ലേലത്തിന് വെച്ചിരിക്കുന്ന ഉത്തരവാണ്. ചതിച്ചോ? ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ ഡോക്ടർ, ലില്ലിയുടെ ഹെൽത്ത് വല്ലതും വന്നു? ഇപ്പൊ എങ്ങനെയുണ്ട്? ക്ഷീണത്തിന് വളരെ കുറവുണ്ട്, പക്ഷേ മനസ്സിന്റെ ക്ഷീണത്തിന് ഒരു കുറവുമില്ല. ജോണി വേണമെന്നറിഞ്ഞു? ഇതുവരെ ഒരറിവും കിട്ടിയിട്ടില്ല. ജോണിക്ക് എന്ത് പറ്റി? അയാളൊരു പാവമാണെന്നല്ലേ ഞാൻ കരുതിയത്? പുരുഷനല്ലേ, എപ്പോഴാ മനസ്സ് മാറുന്നെന്ന് ആർക്കറിയാം. ലില്ലിയോട് കാണിച്ച് കടും കൈയുടെ ശിക്ഷയാണിതല്ല. ലില്ലിയെ അടിച്ചിറക്കിയ വീട്ടിൽ നിന്നും അമ്മച്ചിറങ്ങിപ്പോകണമെന്ന് കർത്താവ് നിശ്ചയിച്ചത് അല്ല മേരി. അങ്ങനെയൊന്നും പറയരുത്. ഏതൊരമ്മയും ചെയ്യാവുന്നതേ അമ്മച്ചിയും എന്നോട് ചെയ്തിട്ടുള്ളൂ. ഭാഗ്യം കെട്ട ഞാൻ ആ വീട്ടിൽ വന്ന് കയറി മുതൽക്കേ ആ വീട്ടിന്റെ ശൈര്യത നശിച്ചു. വാസ്തവത്തിൽ ഞാനാണോ കുറ്റക്കാരി? അല്ല, ലില്ലി ഒരിക്കലും കുറ്റക്കാരിയല്ല. ഞാൻ പോകട്ടെ. ഇവിടം വിട്ട് പോകും മുമ്പ് ലില്ലിയെ കണ്ട് യാത്ര പറയാനാണ് ഞാൻ വന്നത്. പക്ഷേ ലില്ലിയുടെ നില കാണുമ്പോ സാരമില്ല മേരി, നിങ്ങളെങ്ങും പോകേണ്ടി വരില്ല. ഇനി പോകാതെ എന്ത് ചെയ്യും? ഈ നാട്ടിലെങ്ങും താമസിക്കാൻ അമ്മച്ചിക്കിഷ്ടമില്ല. നാട്ടുകാർ കളിയാക്കും പോലും. മിക്കവാറും രണ്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഇവിടം വിട്ടു പോകും. എന്റെ മേരി എങ്ങും പോകേണ്ടി വരില്ല. കരുടിയുള്ള കർത്താവ് അത് സമ്മതിക്കില്ല. ആ വിശ്വാസം എനിക്കില്ല. ഇനിയും നാം തമ്മിൽ കണ്ടില്ലെന്നും വരാം. എങ്കിലും എന്റെ ലില്ലിയെ ഞാൻ എന്നും ഓർമ്മിക്കും. മേരി, സമാധാനമായി പോകും. നമുക്കിനിയും കാണാം.
അമ്മച്ചി, അമ്മച്ചി, എന്താ മോളെ? അമ്മച്ചി, വർക്കിയ ചായനെ ഉടനെ ഒന്ന് വരുത്തിക്കണം. എന്തിനാ മോളെ? ഒരാവശ്യമുണ്ട് അമ്മച്ചി. ജോണിയോ? ഡോക്ടർ ഇവിടെ? അതെ, ഞാനിവിടെ തന്നെ. പക്ഷേ ജോണി ഇവിടെയല്ല നിൽക്കേണ്ടത്. എന്ത്? എന്തെന്നോ, ലില്ലി പത്രത്തിലൂടെ ചെയ്ത അപേക്ഷ നിങ്ങൾ കണ്ടില്ലേ? അപേക്ഷയോ? അതെ, ഞാനത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ലിസിയുടെ കത്ത് കിട്ടിയതിന് ശേഷമാണ് ഞാൻ കാര്യമില്ല മനസ്സിലാക്കിയത്. പിന്നെ കടം വീട്ടിയത് ആരായിരിക്കും? ഞാൻ പറയാം അമ്മച്ചി. ആരാ? ലില്ലി. ലില്ലിയോ? നിനക്ക് ഭ്രാന്തുണ്ടോ? നമ്മളെ തിരിഞ്ഞു നോക്കാത്തവൾ നമ്മുടെ കടം വീടുവോ? തിരിഞ്ഞു നോക്കാത്തത് ഇനിയും അമ്മച്ചി ആട്ടി ഓടിക്കുമെന്ന് പേടിച്ചാണ്. കടം വീട്ടിയത് ഈ വീട്ടിനോടുള്ള സ്നേഹം കൊണ്ട്. സ്നേഹം? അവക്ക് ആ സ്നേഹം? ലില്ലിക്ക് സ്നേഹമേ ഉള്ള അമ്മച്ചി. പക്ഷേ അമ്മച്ചിക്കത് മനസ്സിലായില്ല. നീ ബോഡി, നിനക്കെന്തറിയാം? ലില്ലി അറിയാം, ലില്ലിക്ക് വീടിനോടുള്ള സ്നേഹവും അറിയാം. അമ്മച്ചി വെറുതെ പറയുന്നതല്ല, ഞാൻ ലില്ലിയെ കണ്ടു. നീ ലില്ലിയെ കണ്ടോ? കണ്ടു. ഞാൻ ലില്ലിയുടെ വീട്ടിൽ പോയിരുന്നു യാത്ര പറയാൻ. അപ്പൊ ലില്ലി പറഞ്ഞു നമ്മൾ ഈ വീട്ടിൽ നിന്നും പോകേണ്ടി വരില്ലെന്ന്. അതിന്റെ അർത്ഥം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഉള്ളതാണോ നീ പറയുന്നത്? അതെ അമ്മച്ചി. അമ്മച്ചി ഇനിയെങ്കിലും നമുക്ക് ലില്ലിയെ വീട്ടിൽ വിളിച്ചോണ്ട് വരണം. അമ്മച്ചി ഇപ്പോഴാണ് എന്റെ മനസ്സ് സമാധാനമായത്. ഇനി എന്ത് വന്നാലും തിരക്കേടില്ല. എന്റെ മോളെ, നിന്നെ ഞാൻ ഒരുപാട്. അമ്മച്ചി അത് പറയരുത്. അമ്മച്ചിക്ക് എന്ത് ചെയ്യാനും അധികാരമുണ്ട്, അതെനിക്ക് അഭിമാനമാണ്. കുഞ്ഞെ, നീ ഇത്ര നല്ലവളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്റെ മോൾ ഇന്ന് തന്നെ അങ്ങോട്ട് വരണം. ഇല്ല അമ്മച്ചി, അമ്മച്ചിയുടെ മോനും ഒന്നിച്ച് ഞാനൊന്ന് വരും. അതുവരെ എനിക്ക് സമയം തരണം. എന്റെ മോളെ, അവൻ എവിടെയാണെന്ന് ആർക്കറിയാം? അറിയും അമ്മച്ചി. എങ്ങനെയെങ്കിലും അറിഞ്ഞ് അവളെ ചെന്ന് കരഞ്ഞു പറഞ്ഞ് ഞാൻ അമ്മച്ചിയുടെ മുമ്പിൽ കൊണ്ടുവരും. ഞാൻ കാരണം അമ്മച്ചി വിട്ടുപോയ മകനെ ഞാൻ തന്നെ കൊണ്ടുവരും. അതുവരെ അമ്മച്ചി സമാധാനമായിരിക്കണം. നിന്റെ ഇഷ്ടം, പക്ഷെ ആ വീടിനും നിന്റേതാണ്. നീ വന്നെങ്കിലേ അവിടെ ആള് വനക്കും ഉണ്ടാകും. വരാം അമ്മച്ചി, ഞാൻ വരാം. അവിടെ വരാതെ ഞാൻ എവിടെ പോവാനാ? അമ്മച്ചി നേരിക്ക് കാപ്പി കൊടുക്കും, ഞാൻ എപ്പോഴേ കുടിച്ചു കഴിഞ്ഞു. ശശാമേ, കഴിഞ്ഞതൊക്കെ മറന്ന്. ഞാനതൊക്കെ എന്നേ മറന്നു. എന്താ ഇപ്പോൾ ബോധ്യമായോ? പാവപ്പെട്ട ഭാര്യയെ പഴിച്ചതിൽ പശ്ചാത്താപം തോന്നുന്നുണ്ടോ? നിങ്ങൾ പോന്നതിൽ പിന്നീട് അവളുടെ കണ്ണ് തോർന്നിട്ടില്ല, അവൾ ആഹാരം കഴിച്ചിട്ടില്ല. ഇപ്പോൾ എന്ത് നിലയിലാണെന്ന് കർത്താവിന് മാത്രമേ അറിയാം. ഡോക്ടർ, ഞാൻ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു. നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടത് കൊണ്ട് അവൾ നിങ്ങളെ വെറുത്തു എന്ന് കരുതി. നിങ്ങൾ പഠിച്ചവനല്ല, ബാല്യം മുതൽക്കേ അവളെ അടുത്ത് അറിഞ്ഞവനല്ല. നിങ്ങൾക്കെതിരായി ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ലാത്ത അവളെ. മതി ഡോക്ടർ, മതി. എല്ലാം എന്റെ തെറ്റ്. ഞാൻ അവളെ വേദനിപ്പിച്ചു, ദ്രോഹിച്ചു. അവളുടെ വലിയ ഹൃദയം കാണുന്ന കഴിവില്ലാത്ത കുരുടനായിപ്പോയി. ഞാൻ എന്ത് ചെയ്യട്ടെ ഡോക്ടർ? ചെയ്യാൻ ഒന്നേ ഉള്ളൂ, കഴിയുന്നത്ര വേഗം അവളെ പോയി കാണുന്നു. നിങ്ങളുടെ തെറ്റിന് മാപ്പ് ചോദിക്കണം. ശരി ഡോക്ടർ, ഞാൻ ഉടനെ പുറപ്പെടാം. ഗുഡ്, ഞാൻ ഇങ്ങനെ ലസിക്ക് എഴുതുന്നുണ്ട്. എന്താ ഇപ്പൊ സമാധാനമായോ? ഇനി ഒന്ന് ചിരിക്കരുതോ? ചിരി മുഴുവൻ തീർന്നുപോയി ലിസി, ഇനി കണ്ണീരേ മിച്ചമുള്ളൂ. ദേ, ഇത് നമ്മൾ തമ്മിൽ പിണങ്ങാനുള്ള വഴിയാ. ഇച്ചായന്റെ എഴുത്ത് കിട്ടിയ ഉടനെ ഞാൻ അതും കൊണ്ട് പറന്നു വന്നത് നിന്റെ കണ്ണീര് കാണാനാണോ? ഈ സ്നേഹത്തിന് ഞാൻ എന്ത് പകരം തരാനാ? പറയാം. നല്ല കുട്ടിയായിട്ട് മരുന്ന് കുടിച്ച് രോഗം മാറ്റി ദേഹം നന്നാക്കി ഹോസ്പിറ്റലിലേക്ക് മടങ്ങി വരണം. അപ്പോഴേക്ക് ജോണിയെ ഇച്ചായൻ പാഴ്സലായി അങ്ങോട്ടയക്കും. അത് പോരെ ലിസി, ഞാൻ തന്നെ അങ്ങോട്ട് പോയി ജോണിയെ കണ്ട്. ഭേഷായി ഈ നിലയിൽ അത്ര ദൂരം പോകാനോ? നിനക്ക് ഭ്രാന്തുണ്ടോ? എങ്ങനെയെങ്കിലും പോണം ലിസി. സാധ്യമല്ല. കുറഞ്ഞതൊരാഴ്ചയെങ്കിലും അനങ്ങാതെ കിടന്ന് മരുന്ന് കുടിക്കാതെ എഴുന്നേൽക്കാൻ പാടില്ല.
ലിസി, ഒന്നും പറയണ്ട, ഞാൻ സമ്മതിക്കയില്ല. നിർബന്ധം പിടിച്ചാൽ ഞാൻ അവധി എടുത്ത് ഇവിടെ താമസിച്ച് ചികിത്സിക്കും. അയ്യോ, അത് വേണ്ട. എങ്കിൽ അടങ്ങിക്കിടന്ന് മരുന്ന് കഴിക്കണം. അടുത്ത ആഴ്ച ഞാൻ വന്ന് പരിശോധിച്ചിട്ട് പിന്നത്തെ കാര്യം നിശ്ചയിക്കാം. എന്താ? ശരി, ഗുഡ് ഗേൾ. അപ്പൊ ഞാൻ വരട്ടെ. ഇന്ന് തന്നെ ഇച്ചായൻ എഴുതാം. ഇച്ചായൻ ഇതിനകം ജോണിയെ കണ്ട് സംസാരിച്ചിരിക്കും. ഒന്നുമില്ല മച്ചി, നല്ല സ്വപ്നം കണ്ടുപിടിച്ചതാണോ? അല്ല, ഞാൻ കിടക്ക. അമ്മച്ചി പോയി കിടക്കണം. Thank you.
ലില്ലി, പരിശുദ്ധയായ നീ എനിക്ക് മാപ്പ് തന്നു. ഇല്ലെങ്കിൽ ഞാൻ അങ്ങ് സ്വർഗത്തിൽ വന്ന് നേരിട്ട് മാപ്പ് ചോദിച്ചു. ലില്ലി, എന്റെ ലില്ലി. Thank you.